പ്രിയപ്പെട്ട കുട്ടികളെ, ഉറൂബിന്റെ രാച്ചിയമ്മ എന്ന കഥ വായിച്ചു കേൾക്കുന്ന ഈ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ എന്ന പി സി കുട്ടികൃഷ്ണന്റെ അതിമനോഹരമായ നർമ്മമധുരമായ ഒരു കഥയാണ് രാച്ചിയമ്മ. രാച്ചിയമ്മയെ നമുക്ക് വായിച്ചു കേൾക്കാം. 11 വർഷത്തിന് ശേഷം രാച്ചിയമ്മയെ കണ്ടപ്പോ അവളിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റത്തിലല്ല അത്ഭുതം, അവൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് അതേവരെ ഓർക്കാതിരുന്നതിലാണ്. രാച്ചിയമ്മയെ കാണുന്നത് 11 വർഷത്തിന് ശേഷം കഥാനായികയായ രാച്ചിയമ്മ 11 വർഷത്തിന് മുമ്പ് കണ്ടതാണ്. പിന്നത്താ ഇപ്പോഴാ കാണുന്നത്. രാച്ചിയമ്മയ്ക്ക് ഏതാണ്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ആ മാറ്റം ഇങ്ങനെ രാച്ചിയമ്മയ്ക്ക് വരുമെന്ന് മാത്രം കഥാനായകന് ഓർക്കാൻ കഴിയത്തില്ലായിരുന്നു. നീലഗിരിയിൽ നിന്ന് പോകുന്നതിന് ശേഷം പലപ്പോഴും ഞാൻ രാജ്യമ്മയെ പറ്റി ഓർത്തിട്ടുണ്ട്. കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരവും ആ ചങ്കൂറ്റവും മനസ്സിൽ നിന്ന് ഒരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കാലം എന്ന ആ വലിയ തമാശക്കിടയിൽ എല്ലാം മാഞ്ഞു മാഞ്ഞു പോകുന്നു. എന്നാലും എല്ലപ്പോഴും ഒക്കെ ഓർക്കാതിരുന്നിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ദിവസം എന്തോ ഒരു സങ്കട. എന്റെ ചങ്കേ, നിന്നെ കാണാൻ ഇനി എങ്ങനെയാടാ എന്ന് ചോദിച്ചു. എന്തോ ഒരു സങ്കട. പിന്നങ്ങോട്ട് പോയി ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ ഇനി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ എന്താണോ അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ പരിചയക്കാരോ ഇടയ്ക്കെപ്പോ ചോദിച്ചു ഇങ്ങനെയാണോ അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണെന്നാണ് തോന്നുന്നത്. നല്ല ചന്തായിരുന്നു, കരഞ്ഞു നിലവിളിച്ച് പറഞ്ഞിട്ടിട്ട് വന്നതാണ്. പക്ഷെ ഇതാണ് അവസ്ഥ. കാലം എങ്ങനെയാണ്, ചിലതൊക്കെ അങ്ങോട്ട് തേച്ച് മാച്ച് കളയും. അപ്പോ 11 വർഷം മുമ്പ് കണ്ട രാജ്യമ്മ ഇപ്പൊ കാണുകയാണ് കഥാനായകൻ. ആ രാജ്യമ്മയാണോ മുമ്പിൽ നിൽക്കുന്നത് എന്നൊരു തോന്നല്. ഞാൻ ഒരിക്കൽ കൂടി ഊന്നി നോക്കി. കറുത്തു നീണ്ട വിരൽത്തുണ്ടുകളിലെ അമ്പിളിത്തുണ്ടുകൾക്ക് ഇന്നും തിളക്കവും ശുചിത്വവും ഉണ്ട്. നല്ല വൃത്തി വെടിപ്പായിട്ടാണ് രാജ്യമ്മ നടന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് തന്നെയാണ് നടക്കുന്നത്. മൂക്കും കണ്ണും എല്ലാം അതുപോലെ തന്നെ. മൂക്കിനും കണ്ണിനും ഒന്നും മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇരിക്കുന്നു. ടോർച്ചിലെ ബാറ്ററിക്ക് സ്വല്പം ശക്തിക്ഷയം പെട്ടിട്ടുണ്ടെന്ന് തോന്നി. നല്ല കറുത്ത ആളാണ് രാജ്യമ്മ. രാജ്യമ്മയുടെ ശരീരത്തില് ഇങ്ങനെ ചിരി വരുമ്പോഴത്തേക്കും വെളുത്ത പല്ലുകൾ പുറത്തോട്ട് വരും. കറുത്ത മുഖത്ത് നിന്ന് വെളുത്ത പല്ലുകൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും കാണുന്നവർക്ക് ചിലപ്പോ എന്ത് തോന്നും, ടോർച്ച് അടിക്കുന്നത് പോലെ തോന്നി എന്ന് വരും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എങ്കിലും രാജ്യമ്മയുടെ തലയിൽ ഒന്ന് രണ്ട് വെള്ളിയറകൾ അവ അസ്വസ്ഥ ഉണ്ടാക്കുന്നു. ചെറിയ നരിയൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വേണ്ടായിരുന്നു എന്നൊരു തോന്നല്. വേണ്ടാത്തിടത്താണ് അവ വന്ന് കയറിയത് എന്ന് കഥാനായകൻ അങ്ങ് തോന്നി. കാളക്കുട്ടന്മാരെ പോലുള്ള 11 വർഷങ്ങൾ ചുരമാന്തി ഓടിപ്പോയിരിക്കുന്നു. സ്ഥലമെല്ലാം ഇടിച്ചു പറിച്ചിട്ടിട്ടാണ് കാളക്കുട്ടന്മാർ ഓടിപ്പോകുന്നത്. അതുപോലെ 11 വർഷം അങ്ങോട്ട് പോയി. എന്നിട്ട് രാജ്യമ്മയ്ക്ക് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂന്നോ എന്നായിരുന്നു ആലോചിക്കേണ്ടിയിരുന്നത്. ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ എന്ന് ഓർക്കേണ്ടതിന് പകരം എന്തോ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നില്ല. മിസ്സിസ് നായർ ഓർമ്മപ്പെടുത്തി. മിസ്സിസ് നായരുടെ വീട്ടിലാണ് കഥാനായകൻ നിൽക്കുന്നതെന്ന് സാരം. മിസ്സിസ് നായർ ഓർമ്മപ്പെടുത്തി. രാജ്യമ്മയെ ഓർമ്മയുണ്ടോ? മറുപടി പറഞ്ഞില്ല, പുഞ്ചിരി കൊണ്ടതേ ഉള്ളൂ. മിസ്സിസ് നായർ വീട്ടുകാർ ചെയ്യേണ്ട മര്യാദ ചെയ്തു. രാജ്യമ്മയെ എനിക്ക് ആരും പരിചയപ്പെടുത്തിട്ടൊന്നുമല്ല. നീലഗിരി വയനാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായി വന്നിട്ട് കഥാനായകൻ ഓർക്കാൻ തുടങ്ങുകയാണ്. രാജ്യമ്മ മുമ്പ് നിൽക്കുന്നു. ഓർമ്മയുണ്ടോ എന്ന് മിസ്സിസ് നായർ ചോദിച്ചു. ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞില്ല, പുഞ്ചിരിച്ചതേ ഉള്ളൂ. എന്നിട്ട് കഥാനായകൻ ഒരു പോക്കങ്ങള് പോവുകയാണ്. എങ്ങനെയാ പഴയ ഓർമ്മയിലേക്ക്. രാജ്യമ്മ എനിക്ക് ആരും പരിചയപ്പെടുത്തി തന്നതല്ല, എന്നിട്ട് എന്താണെന്നും പറഞ്ഞ് എന്നിട്ട് പറയാൻ തുടങ്ങുകയാണ്. നീലഗിരി വയനാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായി വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ ഹോട്ടലില്ല. ചായത്തോട്ടത്തിലെ വേലക്കാരെ പിടിച്ചു പറിക്കാനും കള്ളക്കടത്തുകൾക്കുള്ള സൗകര്യം ഉണ്ടാക്കാനായിട്ട് ഒരു കടയുണ്ട്. അവിടെ നിന്ന് വാങ്ങിയ സോപ്പ് തേച്ച് കുളിച്ചാ വേറെ തൊട്ടലുണ്ടാവും. കടുക് വറവിട്ടാൽ കറി എലിക്കാട്ടം മണക്കും. അടിപൊളി നല്ല സൂപ്പർ കട തന്നെ. ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം ചാമ്പവാന്റെ കാലത്തെ നല്ല ഒന്നാന്തരം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെ അല്ലേ. പഴപഴഞ്ചരാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഞാൻ ഇവിടെ താമസിക്കും, ഇവിടെ ഭക്ഷണം കഴിക്കും. ഇങ്ങനൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോ സ്നേഹിതന്മാരൊരു വീടും ഒരു അരിവെപ്പുകാരനെയും ശരിപ്പെടുത്തി തന്നു. ഇവിടെ ജീവിക്കാനായിട്ടല്ലേ എന്ന് പറഞ്ഞ് ഒരു അരിവെപ്പുകാരനെയും ഒരു വീടും ഒക്കെ ശരിയാക്കി കൊടുത്തു. ആ കെട്ടിടത്തെ വീടെന്നും ചെറുക്കനെ അരിവെപ്പുകാരനെന്നും വിളിക്കാൻ തന്നെയായിരുന്നു എനിക്കിഷ്ടം. ഈ പറച്ചിലിന് അകത്തോടെ ഒരു സൂചനയുണ്ടല്ലേ. ആ കെട്ടിടം താമസിക്കാൻ കൂടുതലായിരുന്നു. ആ ചെറുക്കൻ അരി പോലും കഴുകിയിടാൻ ശരിക്കും അറിയത്തില്ലായിരുന്നു. അതാണ് അതിന്റെ അർത്ഥം. ആ
ചെറുക്കനെ അറിയപ്പെടുന്നു. പിന്നെ ആ കെട്ടിടത്തെ വീടൊന്നും വിളിക്കാനൊക്കെ ആ എനിക്ക് ഇഷ്ടം. ഞാൻ ഉന്മേഷവാനായിരിക്കുവാൻ തന്നെ ആഗ്രഹിച്ചു. ജീവൻ എന്ന ഈ ആകസ്മികവും അനിർവചനീയവുമായ മഹാവിപ്രവാഹം ഏതെല്ലാം കുന്നും ചെരുവുകളിലൂടെയും കൽത്തളങ്ങളിലൂടെയും അരുവി കരകളിലൂടെയും പാഞ്ഞു പോകുമെന്നോ ആകാശത്തിലെ നിറഭേദങ്ങൾ അതിനെന്തെല്ലാം രൂപപരിണാമങ്ങൾ ഉണ്ടാക്കുമെന്നോ ആർക്കു പറയാൻ പറ്റും. കഥാനായകൻ പെട്ടെന്ന് കടിയാകാൻ ശ്രമിച്ചതാണ്. ജീവൻ എന്ന് ആകസ്മികവും അനിർവചനീയവുമായ മഹാപ്രവാഹം, ജീവൻ പെട്ടെന്നുണ്ടായതും അനിർവചനീയവും വർണ്ണിക്കാൻ പറ്റാത്തതുമായ ഒരു മഹാപ്രവാഹം. അത് ഏതെല്ലാം കുന്നും ചെരുവിൽ കൂടെ അല്ലെങ്കിൽ അരുവിക്കരയിൽ കൂടെ കൽത്തളത്തുകളൊക്കെ പോകുന്നു, എതിലേക്ക് കയറി ഇറങ്ങി പോകുന്നു പറയാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ജീവിതമല്ലേ, എങ്ങനെയൊക്കെ ജീവിക്കുമെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ഇരുന്നു മനുഷ്യനെന്ന് പറയുന്നത്, നമ്മളിപ്പോ ചിലരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ചിലർക്ക് കോവിഡ് ബാധിച്ചു എന്ന് കഴിയുമ്പോൾ നമ്മളായിരിക്കും എങ്ങനെ ഇരുന്ന് ഒരു മനുഷ്യനാന്ന് ചിലരുടെ കാര്യങ്ങളോട് പറയല്ലേ. ആർക്കെല്ലാം എന്തെങ്കിലും അസുഖം വരികയോ വയ്യാണ്ട് കിടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ എന്തായിരുന്നു പഴയ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയാറില്ലേ. ഇതുപോലെ ജീവിതം എന്ന് പറയുന്നത് എതിരെ കൂടെ ഒക്കെ പോകുന്ന ഏതൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നും അറിയത്തില്ല. 2019 എന്നെല്ലാം ആലോചിച്ചു കൂട്ടിയതാണ് നമ്മൾ വേണ്ടി 2020 ആയപ്പോഴത്തേക്കും കൊറോണ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ സാധനം കയറി വന്നിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും വേണ്ട, പിന്നെന്താ കോളേജിൽ പോവുകയും വേണ്ട, വേണ്ടിയിരിക്കുന്ന യൂട്യൂബിന്റെ മുമ്പിൽ പഠിക്കാനാണെന്നും പറഞ്ഞ് എന്താ കഥയല്ലേ. അപ്പൊ ജീവൻ എന്ന് പറയുന്ന ആകസ്മികവും അനിർവചനീയവും മഹാപ്രവാഹം ഏതെല്ലാം കുന്നിൻ ചെരുവുകളിലൂടെയും കൽത്തളങ്ങളിലൂടെയും അരുവിക്കുള കരകളിലൂടെയും ഒക്കെ പാഞ്ഞു പോകുമ്പോ ആകാശത്തിലെ നിറഭേദങ്ങൾ, കാർമേഘം വരിക, തുലാവർഷം ഉണ്ടാകുക, കാലവർഷം ഉണ്ടാകുക, പ്രളയം ഉണ്ടാക്കുക, ഇങ്ങനത്തെ നിറഭേദങ്ങളൊക്കെ ഏതെല്ലാം തരത്തിൽ മനുഷ്യന്റെ ജീവന് രൂപപരിണാമങ്ങൾ ഉണ്ടാക്കുമെന്നോ ആർക്ക് പറയാൻ പറ്റും. മനുഷ്യന്റെ ജീവിതം അല്ലേ, ആർക്കേലും പറയാൻ പറ്റുമോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്? അതാണ് കഥാനായകൻ ഉദ്ദേശിച്ചത്. 3 ദിവസം ഞാൻ അമ്മയ്ക്ക് എഴുതി, ഇവിടെ ചെന്ന് വീടൊക്കെ കിട്ടി 3 ദിവസമാണ് എഴുതുന്നത്. എഴുതി എന്താന്ന് കേൾക്കണോ? എനിക്കിവിടെ സുഖാണ്, നല്ല പ്രദേശം, നല്ല ആളുകൾ, ബെസ്റ്റ്, നല്ല പ്രദേശം. അത് നമ്മൾ കണ്ട അവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ല. പിന്നെ നല്ല സൂപ്പർ ഒരു കടയുണ്ട് അല്ലേ, ആ നല്ല പ്രദേശം, നല്ല ആളുകള്. ആ എഴുതി വെച്ച കത്തിന് മേൽ, നീ അത് കേൾക്കണം, അതിന്റെ വിരോധാഭാസം, എഴുതി വെച്ച കത്തിന്റെ മേല് ഈ നല്ല പ്രദേശം എന്ന് എഴുതിയിടത്തുനിന്ന് മുകളിൽ എന്താ വീഴുന്നത്? മേൽപ്പുരയെന്ന് വെഞ്ചതിൽ. ആ എപ്പോ വേണമെങ്കിൽ ഇടിഞ്ഞു വരാറായിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്കാ താമസിക്കുന്നത്, അതെന്ന് വെഞ്ചതിൽ എഴുതുന്നു. അപ്പോഴാണ് ഇങ്ങനെ കത്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് വരുന്നത്? രാജിയമ്മ വന്നത്. അതിർത്തിയിൽ വേലിത്തറി പോലെ വളർന്നു നിൽക്കുന്ന നാട്ടുചെടികൾ വകഞ്ഞ് മാറ്റി മുറ്റത്തേക്ക് ചാടി നിന്നിട്ടവളെ വിളിച്ചു, അവിടെ കിടക്കാം. ആ ആ ചെറുക്കൻ, അരിവെപ്പുകാരൻ ചെറുക്കൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും, അവനെയാണ് വിളിച്ചത്. വിറക് കീറുകയായിരുന്നു എന്റെ അരിവെപ്പുകാരന് ആ വിളി ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ആരാന്നുള്ള മട്ടിലായിരിക്കും അവൻ നോക്കിയത്. എങ്കിലും മറുപടി പറയാൻ ധൈര്യപ്പെടാത്തത് പോലെ മെഴിച്ചു നോക്കി നിന്നു. നിന്റെ യജമാനൻ ഇവിടെ ഇല്ലേ? എന്ത് വേണം? നിങ്ങളല്ല, നിന്റെ യജമാനനോടാണ് പറയാനുള്ളത്. ഇവിടെ ഉണ്ടോ? ഉണ്ട്, വിളി. ഒരു കാട്ടുകൊമ്പ് പിടിച്ചോടിച്ച് വലിച്ച് ചീന്തി എടുക്കുന്നതിനിടയിൽ അവൾ നിർദ്ദേശിച്ചു. ഞാനെല്ലാം ജാലകത്തിനോട് നോക്കിയിരിക്കുകയായിരുന്നു, അവിടെ എഴുത്തെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവളെ എഴുതോ കരിങ്കൽ കൊമ്പ് വെച്ച് പുറത്തേക്ക് എറിഞ്ഞതാണെന്ന് തോന്നി. അങ്ങനാണ് നിപ്പും പറച്ചിലും രൂപവും എല്ലാം. ചെറുക്കൻ വന്ന് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ, ജനലിൽ കൂടെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒട്ടും നോക്കിയിട്ടില്ല, ഒന്നും വിചാരിച്ചിട്ടില്ല എന്നുള്ള ഭാവത്തില് കോലായിലേക്ക് ചെന്നു. കോല മുന്നിലുള്ള ഭാഗം, വരാന്ത എന്നൊക്കെ നമ്മള് പറയുന്ന ഭാഗത്തേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോ അവള് കുറച്ചു നേരം തറച്ചു നോക്കിട്ട് ചോദിച്ചു, നിന്റെ പാല് വേണ്ടേ? എറുന്ന ഏറെ കണ്ടപ്പോഴേ തോന്നി ഏതോ കുഴി മടിയനാണ് നടന്നു വരുന്നത്, അതുകൊണ്ടാണ് ആ ചൂടായി ചോദിച്ചത്, പാല് വേണ്ടേ? വേണം. എന്നാ അത് പറയാതെ ഞാൻ ഇങ്ങനെ അറിയൂ, എത്ര കുപ്പി? ദൈവമേ, നീലഗിരി വയനാട്ടിലോട്ട് വന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ, അവിടെ ആരോടാ പാല് പറയണ്ടേ, എങ്ങനാ പറയണ്ടേന്നൊക്കെ കഥാനായകൻ അറിയത്തൊന്നുമില്ല, പക്ഷെ ചൂടാകുമോ പറയണ്ട എന്ന്. എന്തൊരവസ്ഥയാ? 1.5 കുപ്പി. കാലത്ത് എത്ര? 1.5. ശരി, അവിടെ ഇറക്കാ, നാളെ മുതൽക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് പോന്ന്. ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ, നാളെ മുതൽക്ക് വന്ന് വാങ്ങിച്ചോണ്ട് വയ്ക്കാന്ന് പറഞ്ഞ രാജ്യം പറഞ്ഞ തീർക്കുന്ന ചെറുക്കൻ ചോദിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ എന്ന്. അപ്പൊ അന്ന് മറുപടി, തിളപ്പിച്ചു കുറച്ച് പഞ്ചസാര ഇട്ട് കൊണ്ടുവന്നാലോ? അമ്പര വേണ്ടേ? എളുപ്പമല്ലോ. അന്ന് നേർക്ക് ആരും ഞാൻ തിളപ്പിച്ചു കുറുക്കി പഞ്ചസാര കൂടെ ഇട്ടങ്ങോട്ട് തരാം, രാവിലെയൊക്കെ കുടിച്ചോ. ചെറുക്കന് എന്താ പറയണോന്നുണ്ടായിരുന്നു. അവൻ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് വിറവുകളിൽ എടുത്ത് അടുക്കളയിലേക്ക് പോയി, വിറുവിറുത്ത് വാടും അല്ലേ. അവൾ പിന്നെയും തുറച്ചു നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇനി എന്താണാവോ ഉദ്ദേശം? മട്ടില് ഞാൻ ചോദിച്ചു, നാളെ മുതൽക്ക്
പാല് തരാം, പക്ഷെ നിങ്ങളുടെ ചെറുക്കനോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയണം. അതിന് സ്ഥലം അറിയില്ലായിരിക്കും. വയനാടില്ലേ? ചോദിക്കട്ടെ. പാൽക്കാരി രാജ്യമ്മ എന്ന് പറഞ്ഞ എല്ലാരും അറിയും, മനസ്സിലായോ? ആ ഞാൻ ഈ നാട്ടിലെ ആ സ്ഥലത്തെ പ്രധാന പുള്ളിയാണ്. എന്നെ അറിയാൻ മേലാത്തവരാരും ഈ നീലഗിരി വയനാട്ടിലുള്ളത് കൊണ്ട് എന്റെ പേരങ്ങോട്ട് പറഞ്ഞാൽ മതി. പാൽക്കാരി രാജ്യമ്മ. ഓ, അവൾ ഒരിക്കൽ കൂടി തുറിച്ചു നോക്കിയിട്ട് പിന്തിരിഞ്ഞു. കാട്ടുചെടികൾ വകഞ്ഞ് മാറ്റി കടന്നു പോയി. പെട്ടെന്ന് കുറ്റിക്കാരികളുടെ മറവിൽ നിന്ന് ഒളിച്ചു പറയുന്നത് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരൊറ്റ ഒച്ചയ്ക്ക് ഒരൊറ്റ പറിച്ചില്ല. വടക്കക്കുന്നിന്റെ ചെരുവിലാണ് വീട്. ചെറുക്കനോട് പറഞ്ഞേക്കിൻ. അല്ല പിന്നെ, അല്ല ഒച്ചയ്ക്കാണ് പറയുന്നത്, അമറിയാണ് പറയുന്നത്. പന്നി പുളയിലും നെൽവയലും എന്ന പോലെ നമ്മുടെ മുഗൾ പരപ്പിലൂടെ അല്ല വളഞ്ഞു പുടഞ്ഞു ദൂരെ മറിഞ്ഞു. എന്റെ അമ്മോ ആ ശബ്ദം ഇങ്ങനെ ഇരുന്നു. പന്നി പുളയിലും നെൽവയലിനകത്തൂടെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചാഞ്ഞു കയറി പോയതുപോലെ മുഗൾ പരപ്പിലൂടെ തലയുടെ റോളിൽ കൂടെ ഒരു കരവല്ലി ഇങ്ങനെ റോളുണ്ടായുള്ള ശബ്ദത്തിന്റെ വരവും പോക്കും. കുട്ടിക്കാലത്ത് പഠിച്ച വരി ഞാൻ ഓർത്തി. ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പിൽ അറിയാതെ കഥാനായകന്റെ വായില് ആ കവിതയുടെ വരികൾ ഇങ്ങു വന്നു. ഇച്ചയെന്ന് വാരിഞ്ഞു പോയ ചെറുക്കൻ രാജ്യമ്മയുടെ വീട് കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് മടങ്ങി പോന്നു. 5 നിമിഷം കഴിഞ്ഞില്ല, കാട്ടുചെടികൾക്കിടയിൽ നിന്ന് രാജ്യമ്മ ഒരു അലുമിനിയ പാത്രവുമായി പ്രത്യക്ഷപ്പെട്ടു. ഇറക്കാം, ഈ ഒന്നിന്റെ ചെറിയിൽ വന്ന് മേടിച്ചു നോക്കി ഇന്ന് മടങ്ങി പോകുന്നല്ലോ. ആലിതാ, അവൾ എന്റെ നേരെ നോക്കിയിട്ട് തുടർന്നു. നാളെ ഞാൻ കൊണ്ടുവരില്ല തീർച്ച. ഈ ചെറുക്കന് ബുദ്ധിയില്ലേ? ചെറുക്കൻ മുഖം നേർപ്പിച്ച് പാൽപാത്രം വാങ്ങി അകത്തേക്ക് പോകുമ്പോ രാജ്യമ്മ എന്റെ അരികെ വന്ന് പറഞ്ഞു, മലയാളക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇന്നലെ വന്ന് ചാടിച്ചേച്ച് പോയതാ. ആരാണ്ട് പറഞ്ഞു അയാൾ മലയാളിയാണ് കേട്ടോ എന്ന്. മലയാളിയാണെന്ന് കേട്ടപ്പോ രാജ്യമ്മയ്ക്ക് ഒരു സന്തോഷം. അതാണ് വന്ന് പറയുന്നത് മലയാളക്കാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ. ഓഹോ, രാജ്യമ്മയുടെ രാജ്യം ഏതാണ്? ആഹാ, അപ്പൊ അറിഞ്ഞില്ലേ. അപ്പൊ രാജ്യമ്മയുടെ രാജ്യം ഏതാണ്? ആ കർണാടകക്കാരി വന്ന് ചോദിച്ചു. മലയാളക്കാരനാണെന്നല്ലേ, അപ്പോ ചോദിച്ചു രാജ്യമ്മയുടെ രാജ്യം ഏതാണ്? മൈസൂര്. എന്റെ രാജ്യം മൈസൂര്. ആ കർണാടകക്കാരി ഇത്രയും നന്നായി മലയാളം പറയുന്ന കേട്ടപ്പോ അത്ഭുതം തോന്നി. ആ മൈസൂരേരിയാണ് കേട്ടോ, എന്താ മനോഹരമായിട്ടാണ് മലയാളം പറയുന്നത്. മലയാളി പറയില്ലല്ലോ. നമ്മുടെ ഇപ്പോഴാണെങ്കിലും മലയാളിക്ക് മലയാളം എന്ന് പറയുന്നത് ഇപ്പോഴെന്നല്ല, പണ്ടത്തെ കുച്ചാണ്. മലയാളിക്ക് മലയാളം കുറച്ച് കുറച്ചേ പറയാൻ അറിയത്തുള്ളൂ. ഇനി മലയാളം ഒന്ന് പഠിപ്പിക്കാന്ന് വെച്ചാലോ, അയ്യോ മലയാളം പഠിച്ചാൽ മാർക്ക് പോകത്തില്ലേ? നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കാനായിട്ട് ആശയങ്ങൾ സംവേദനം ചെയ്യാൻ വേണ്ടി ഭാഷ വൃത്തിയായി ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണമെന്ന പ്രായോഗിക വിജ്ഞാനമില്ലാത്ത ഏക ഭാഷക്കാര് മലയാളികളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കും? അറ്റം മൂലയുള്ള സിറിയക്കോ ജർമ്മനോ ഒക്കെ ഏതാണ്ടൊക്കെ അറ്റം മൂലയും പഠിക്കും. ഇതിനെന്താ മാർക്ക് കിട്ടുണ്ട്? ആ പരീക്ഷയ്ക്ക് കൊട്ടപ്പടി മാർക്ക് മേടിക്കുക എന്നത് മാത്രമാണ് മലയാളിയുടെ മാതാപിതാക്കളായിരിക്കുന്നവരുടെ ഉദ്ദേശം. എന്റെ കൊച്ചിന് 200-ൽ 200 മാർക്കും കിട്ടിയാൽ അവൻ മിടുക്കൻ. ഇനി 200-ൽ 200 മാർക്ക് മേടിപ്പിക്കുന്ന ഈ കൊച്ചിന്റെ ഒരവസ്ഥയോ, ചിലപ്പോ നന്നായിട്ട് നേരാൻ പോലും അറിയത്തുണ്ടാവില്ല. മലയാളത്തിന് +2 200-ൽ 200 മേടിച്ചിട്ട് ചിലര് വന്നൊരു എഴുത്തങ്ങോട്ട് എഴുതും, എന്തമ്മോ ഇതെന്തോന്നുള്ള ഭാവത്തിൽ പേപ്പറിലോട്ട് നോക്കിക്കൊണ്ടും മേടിച്ചിരിക്കും. അക്ഷരത്തെറ്റുകളുടെ ഇന്റർനാഷണൽ വെബിനാർ, അല്ല ഇന്റർനാഷണൽ സെമിനാർ, അതാണ് ആ പേപ്പറിൽ. എന്നിട്ടോ നമ്മളെങ്ങാനും ഒരു മാർക്ക് കുറച്ചിട്ട് എന്റെ കൊച്ചിന് +2 200-ൽ 200 മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വരും മാതാപിതാക്കള്. എന്റെ കുട്ടിക്ക് മലയാള ഭാഷ ഉപയോഗിക്കാൻ, ആ കുട്ടിക്ക് മലയാള ഭാഷ സംവേദനം ചെയ്യാനുള്ള കഴിവ് ലഭ്യമായോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും മലയാളികൾക്കിടയിൽ തുലോം കുറവാണ്. അതുകൊണ്ടാണ് മലയാള ഭാഷയും മലയാളിയും നന്നാകാതെ പോകുന്നത്. മാതൃഭാഷ മലയാളം, ഭരണഭാഷ മലയാളമാണ് കേട്ടോ. എന്റെ ദൈവമേ, ഓഫീസുകളിൽ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരെ സ്പെഷ്യൽ റേഞ്ചിൽ നിർത്തണം. ADTP പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം. ഇനി അതുങ്ങളുടെ മലയാളം എന്ത് മാത്രം അക്ഷരത്തെറ്റുകളാണ്. ഇനി വാക്കുകളോ, അത് അതിലും കഷ്ടം. പല വാക്കുകളും എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് മലയാളിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥ. നന്നായി മലയാളം പറയാൻ അറിയാവുന്ന എത്ര പേരെ കണ്ടെത്താൻ കഴിയുമെന്നോർത്ത് സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് മലയാളത്തുകാർക്കുള്ളത്. മലയാളത്തുകാർക്കേ, മലയാള നാട്ടിൽ ജീവിക്കുന്നവർക്കേ ഉള്ളത്. ഒന്നും പറയണ്ടല്ലോ.
എ മലയാളം, എം എ മലയാളം, പി എച്ച് ഡി, എം ഫില്ല്, പി എച്ച് ഡി, പിന്നെ പോസ്റ്റ് പി എച്ച് ഡി ഒക്കെ എടുത്തു കാണും. നമുക്ക് എന്ന് എഴുതിയാൽ പോലും നമുക്ക് എന്ന് വരെ എഴുതി വെക്കും. അക്ഷരത്തെറ്റ് എന്താ ചെയ്യുക? വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞ വലിയ വലിയ കഴിവൊക്കെ ഉണ്ട് ഭാഷ ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ എഴുത്തിൽ അക്ഷരത്തെറ്റായിരിക്കും. അതുപോലെയോ മനോഹരമായ സാഹിത്യ ഭംഗിയിൽ ഓരോ കാര്യങ്ങൾ ചിലർക്ക് പറയാനറിയാം, പക്ഷെ അത് എഴുതി വരുമ്പോ എവിടെ കൊണ്ട് നിർത്തണം, എവിടെ കൊണ്ട് ഇരുത്തണം എന്ന് അറിയാൻ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ മലയാള പഠിതാക്കൾക്കുള്ളത്. ചില അധ്യാപകര് മലയാളം പഠിപ്പിക്കുന്നത് കണ്ടും സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവമേ, മലയാളത്തിന് ഇങ്ങനെയും ഗതികേട് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ മലയാള ഭാഷ ഉപയോഗിക്കാനായിട്ട് പഠിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചിട്ട് ബംഗാളികളും ആസാമികളും ബീഹാറികളും ഒക്കെ എന്തും മനോഹരമായിട്ടാണ് മലയാളം പറഞ്ഞത്. ദേരാച്ചിയമ്മ പറയുന്നത് പോലെ മൈസൂറുകാരി എന്ന് പറഞ്ഞിട്ടാണ് ആ കർണാടകക്കാരി ഇത്രയും നന്നായിട്ട് മലയാളം പറയുന്നത്. അപ്പോ കഥാനായകനെ ഇഷ്ടമായി, കൊള്ളാം, നന്നായിട്ട് മലയാളം പറയുന്നു. രാജ്യമ്മ എത്ര കാലം ഇവിടെ വന്നിട്ട്? നമ്മളൊന്നുമില്ല, നമ്മളെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഞാൻ വന്നതല്ല എന്ന് പറയാൻ ആ ശൈലിയിൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ വന്നതല്ല. പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മ കൊണ്ടുവന്നു. എന്റെ അമ്മയുടെ അമ്മ കൊണ്ടുവന്നു ഇങ്ങോട്ട്. ആര്? ആ ചോദ്യത്തിന് രാജ്യമ്മയ്ക്ക് ലജ്ജ. അയ്യോ, രാജ്യമ്മയ്ക്ക് നാണം വന്നിരുന്ന്. മറ്റെന്തും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചത്, കരിങ്ങൽക്കൊന്ന് തെറ്റ് പുറത്തോട്ട് എറിഞ്ഞതുപോലെ ഒരു സാധനത്തെയാണ് കഥാനായകൻ കണ്ടുവച്ചിരിക്കുന്നത്. ആ സാധനത്തിന് ദേണമെന്നൊന്ന് മറ്റെന്തോ ഇതിന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാജ്യമ്മ പറഞ്ഞു, നിങ്ങളുടെ രാജ്യക്കാരൻ കൊണ്ടുപോകുന്നു. മലയാളിയോ? അതെ, രാജ്യമ്മയുടെ അച്ഛൻ മുനിയപ്പൻ. മുനിയപ്പൻ മൈസൂരുകാരനാണ്. മൂന്ന് പ്രവിശ്യകളുടെ സന്തതിയായ രാജ്യമ്മയെ നോക്കി നിൽക്കാൻ രസം തോന്നി. അപ്പോഴേക്കും ചെറുത്തൻ പാത്രം തിരിച്ചുകൊണ്ടുവന്നു. പാത്രം വാങ്ങി കാട്ടിലേക്ക് കാലെടുത്തേക്കുമ്പോ രാജ്യമ്മ വിളിച്ചു പറഞ്ഞു, നാളെ വന്നില്ലെങ്കിൽ ചെറുക്ക യജമാൻ പാല് കുടിക്കില്ല. പിറ്റേന്ന് ചെറുക്കൻ സ്ഥലം കണ്ടുപിടിച്ച് പാല് വാങ്ങിക്കൊണ്ട് വന്നു. ഒരാഴ്ചക്ക് രാജ്യമ്മയെ കണ്ടില്ല. അന്ന് വൈകുന്നേരം ഓഫീസ് വിട്ട് വരുമ്പോ വഴിക്ക് വെച്ചൊരു ബഹളം കേട്ട് അങ്ങോട്ട് നോക്കി. രാജ്യമ്മ ആരോ ശകാരിക്കുന്നു. എടത്തെമ്മാടി പുട്ടപ്പക്കെട്ട് കെടുത്തി കഴിഞ്ഞ മുഖത്തലക്കും. പട്ടിണി കിടന്ന് പല്ലടിച്ചപ്പോ കാശ് കളം തന്നതാണ് തെറ്റ്. കാശ് കിട്ടിയപ്പോ നമ്മളെ തോപ്പിക്കാൻ നോക്കുന്നു. നമ്മുടെ രൂപം നീ ശരിക്കും കണ്ടിട്ടില്ല. രാജ്യമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ായിരുന്നു. അച്ഛമ്മ നന്നായിട്ട് കൊടുത്തോണ്ടിരിക്കല്ല ഡോസ്. അരക്കാ ഒരു ചെറുപ്പക്കാരന്, പുള്ളി എങ്ങനെ നിൽക്കുന്നേ ഷൈഗവ്യത്തിൽ. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇത് പുതുവാക്കാണ്. കഥ എഴുതുന്നവര് സാഹിത്യ രചയിതാക്കളൊക്കെ അവരുടെ രചനയുടെ മനോഹാരിത കൂട്ടാൻ വേണ്ടി ഇത്തരം അവസരോചിത ശൈലികൾ ഉപയോഗിക്കാറുണ്ട്. മോഹൻലാല് സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, സവാരി ഗിരിഗിരി അല്ലേ, ബെസ്റ്റ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കഥാകാരന്മാര് കവയിത്രി കവികളും ഒക്കെ ചിലപ്പോൾ അവരുടെ ഭാഷ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പുതിയ പദങ്ങള് പ്രത്യേകതയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് നമ്മുടെ ബഷീർ. ബഷീറിന്റെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഫട്ടറുക്കോന്നിരുന്നു, പുസ്കന്നിരുന്നു അല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഭാര്യയെ കുറിച്ചൊരു കഥയുണ്ട്, ഗുണ്ട്രാപ്പ് മുസാട്ടോ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് ബഷീർ. അതുപോലെ കഥാകാരന്മാര് പലരും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ ചെറുപ്പക്കാരൻ എങ്ങനെ നിന്നത്? ഷൈഗവ്യത്തിൽ. എന്താ ഈ ഷൈഗവ്യം? എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ചമ്മലീസ് ദ മംഗൾ ഓഫ് ദ ഫേസ് ആൻഡ് ദ ബിംഗൾ ഓഫ് ദ മൈൻഡ് എന്ന് നമ്മൾ പറയത്തില്ലേ. ചമ്മിനാറി അഴുകിയാണ് അവൻ അവിടെ നിൽക്കുന്നത്. അയാള് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നാളെ ഇപ്പൊ കിടന്ന എന്റെ കാശ്. രാജ്യമ്മ ആ ചെറുക്കന്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങി. ആ യുവാവ് കലപ്പിച്ച മുഖവുമായി പിന്തിരിയാൻ പുറപ്പെട്ടപ്പോൾ രാജ്യമ്മ പറഞ്ഞു, ഇനി എന്തിന്? ഇത് അടക്കെടുത്തു, പലിശയൊന്നും വേണ്ട, മുതലും അടക്കി തന്നല്ലോ. അതന്നെ സന്തോഷം മഹാരാജൻ. ചെറുപ്പക്കാരനും പണം മടക്കി വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ല. ഇന്നും മനസ്സിലുണ്ട് അല്ലേ? അയാളുടെ അഭിമാനം വ്രണപ്പെട്ടിരുന്നെന്ന് തോന്നി. രാജ്യമ്മ ഒരു ഒറ്റ അലറൽ, വാങ്ങിക്കോ. അവൻ കൈനീട്ടിപ്പോയി. കാശ് കയ്യിലിട്ട് കൊടുത്തിട്ട് രാജ്യമ്മ രൂക്ഷമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ആ ഒരു പ്രമാണി, ഒന്നും കാണാത്തത് പോലെയും മനസ്സിലാകാത്തത് പോലെയും ഓപാലത്തിന്റെ തന്നെ എന്റെ മുമ്പിൽ എത്തിയപ്പോ രാജ്യമ്മ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, ആ ചെറുക്കൻ സൂത്രക്കാരനാണ്, വാങ്ങിയ കൊടുക്കില്ല. ഇപ്പൊ അത് വാങ്ങിയില്ലെങ്കിൽ അവനത് മുഴുവനും ബീർക്കടയിൽ കൊണ്ടുപോയി കലക്കും.
എന്നിൽ നിന്നൊരു ഉത്തരം രാജിയമ്മ പ്രതീക്ഷിക്കുന്നു എന്ന് തോന്നിയില്ല. പിന്നെ എന്തിനാണ് എന്നോട് ഇതൊക്കെ ക്ഷമാവണ സ്വരത്തിൽ വിവരിക്കുന്നു? രാജിയമ്മ കടന്നു പോയപ്പോ പഴയ അരി ഓർമ്മ വന്നു. അവളെ പേടിച്ചാരും രാജിയമ്മ ഇക്കാര്യം എന്താണ് നീ ഓർക്കുന്നുണ്ടാവുക? ടോർച്ചടിക്കും പോലെയുള്ള ചിരി കൂടെ കൂടെ ചുണ്ടിൽ വിരിയുന്നു. ഇത്ര നേരം കഥാനായകൻ രാജിയമ്മ ഓർമ്മ ഉണ്ടെന്ന് മിസ്സസ് നായർ പറഞ്ഞപ്പോ തൊട്ട് ഓർത്തോണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട് അല്ലേ. പക്ഷെ ആ ടോർച്ചടിക്കുന്ന ചിരി മാത്രം അവളുടെ ചുണ്ടിൽ ഇടരുന്നു. ഇപ്പൊ രാജ്യമ്മ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ? എങ്കിലാ പുഞ്ചിരിയെ ഒരു വിഷാദഭാവം വലയം ചെയ്യുന്നുണ്ടോ? കവിളിലെ തുടുത്ത ഇതളുകൾ വാട്ടിക്കളയുന്നതോടൊപ്പം തലയിൽ കൊച്ചുമുല്ലപ്പൂ ചോടിക്കുകയും ചെയ്യുന്ന കാലമാകുന്ന ഇതേ തമാശ രാജ്യമ്മയിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. രാജ്യമ്മയ്ക്ക് പ്രായമാകുമെന്ന് ചിന്തിക്കാൻ കഥാനായകന് കഴിയത്തേ ഇല്ലായിരുന്നു. അതുപോലെയാണ് രാജ്യമ്മയെ ആർജവത്തിന്റെ രൂപമായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മളെ മനസ്സിലായില്ലേ? നമ്മളെ മനസ്സിലായില്ല അല്ലേ എന്നുള്ള മട്ടിലെ ചോദിക്കാം. നമ്മളെ മനസ്സിലായില്ല? മനസ്സിലായി രാജ്യമ്മ, ഞാൻ തികച്ചു ക്ഷമാപണ സ്വരത്തിലാണ് പറഞ്ഞത്. അത് നുണയായിരുന്നു. നന്ദി കെട്ടവനേ എന്ന് എന്നെ തന്നെ വിളിക്കാൻ തോന്നി. ഞാൻ ചുരം കയറുമ്പോ പോലും രാജ്യമ്മയെ പറ്റി ആലോചിച്ചില്ല. വന്നത് മിസസ് നായരെ കാണാനാണ്. രാജ്യമ്മയെ കുറിച്ച് ആലോചിച്ചേ ഇല്ല. പണ്ട് ഭയങ്കര ചങ്കായിരുന്നു കേട്ടോ. ഒന്നിന്റെ ചുമലിലെ മറ്റൊന്ന് തലകഴിച്ചുകൊണ്ട് നിരന്നു കിടക്കുന്ന പച്ചക്കുന്നുകളെയും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പൊട്ടിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളെയും കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ട് രാജ്യമ്മയെ പറ്റി ഓർത്തില്ല? കാലമെന്ന ക്രൂരമായ തമാശ തന്നെ. പച്ചക്കുന്നുകൾക്ക് വെള്ളക്കരയുടെ നടപ്പാതകൾ പല സംഭവങ്ങളെയും വ്യക്തികളെയും സ്മരണയിൽ കൊണ്ടുവന്നു. കണ്ണുനീരും രക്തവും ശവവും ശവങ്ങളും വീണ നടപ്പാതകൾ, ഇവയൊക്കെ ചായച്ചെടികൾക്ക് വളമായിരിക്കും. നീലഗിരി വയനാട്ടിലെ ചായകള് ചായച്ചെടികള്, അതിന്റെ ഇടയിൽ ഒരുപാട് കഥകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പേരുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് അവയൊക്കെ വെറുതെ ചായച്ചെടികൾക്ക് വളമായിട്ടൊന്നും ആരും പിന്നെ പ്രത്യേകിച്ച് ഓർത്തിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. തിരുളുകൾ പൊന്തി വന്നു. വണ്ടി കയറി വരുമ്പോ തിരുളുകൾ പൊന്തി നിൽക്കുന്നത് കണ്ട് 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 കയറി വരാൻ പറ്റും. തിരുളുകൾ എന്ന് പറഞ്ഞാൽ കൊളുന്തുകള്, തേയില കൊളുന്തുകള്. ഓറഞ്ച് പീക്കോ, ആ തിരുളുകൾ എന്താ, ആ നിൽക്കുന്ന തേയില എന്തിന്റെയാണ്? ഓറഞ്ച് പീക്കോയാണ്. ഇന്ത്യയിലെ ഏറ്റവും സുഗന്ധമുള്ള എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ടീ, എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി തേയിലയാണ് ഓറഞ്ച് പീക്കോ. അപ്പൊ ആ ഓറഞ്ച് പീക്കോ എവിടെയാണ് ഉണ്ടാകുന്നത്? നീലഗിരി വയനാട്ടിലെ ആ തേയിലത്തോട്ടങ്ങളിലാണ് ഉണ്ടാകുന്നത്. കാസ്പിയൻ കടൽ തീരത്തോ ക്രിസ്മസ് ദ്വീപിലോ ഓറഞ്ച് കബേരകളിലോ മധുവിത്ത് കൊണ്ടാടുന്ന യുവതികളും യുവാക്കളും പ്രശംസിച്ചിരിക്കും. സുഗന്ധമുള്ള ഇന്ത്യൻ ഓറഞ്ച് പീക്കോ എന്ന് പറഞ്ഞാൽ ഇവിടെ കാശുള്ളവന് എല്ലപ്പോഴും കിട്ടുന്നിരിക്കും. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ആയതുകൊണ്ട് ഈ നാട്ടിലുള്ളവന് കുടിക്കാൻ കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. കണ്ണുനീരിലെ ഉപ്പും രക്തത്തിലെ തുടുപ്പും ചേർന്ന് സുഗന്ധമായി മാറിയ കഥയെപ്പറ്റി ഓർത്തപ്പോഴും രാജ്യമ്മയെ പറ്റി നനച്ചില്ല. അവിടെ നടന്ന ചില സംഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വഴി കയറി വന്നപ്പോൾ ഓർത്തു, പക്ഷേ രാജ്യമ്മയെ പറ്റി മാത്രം ഓർത്തില്ല. എന്തെല്ലാം മാറ്റങ്ങൾ, ആ നാടിനുണ്ടായ മാറ്റങ്ങളൊക്കെ കഥാനായകൻ ശ്രദ്ധിച്ചു. നിരത്തുവക്കത്തെ പാടികൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നിത്തുടങ്ങി. ഞാന് മൂന്നാറിൽ താമസിച്ചിട്ടുണ്ട് മക്കളെ. അവിടെ ഒരു ഹയർ സെക്കൻഡറിയിൽ കുറച്ച് നാളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 2000 തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോ അവിടെ ഒരു 2-3 വർഷം ഞാൻ പഠിപ്പിച്ചു. ആ സമയത്ത് ടാറ്റാ ടീയുടെ ലെയിൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലയങ്ങൾ, ലെയിൻസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ അത്തരം ഒരു ലെയിനിലാണ് ഈ 2020 വലിയ പ്രളയ ദുരന്തം, മലയിടിച്ചിൽ ദുരന്തം ഉണ്ടായത്, പെട്ടിമുടി എന്ന് പറയുന്ന ആ സ്ഥലത്ത്. മാട്ടുപെട്ടിന്ന് കുറച്ച് ദൂരേക്ക് മാറിയാണ്, അപ്പോ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഞാൻ താമസിച്ചിരുന്ന. മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെയൊക്കെ ഈ ടാറ്റാ ടീക്കാര് അവരുടെ ഈ കൊളുമ്പ് നുള്ളുന്ന ആളുകൾക്ക് വേണ്ടി താമസിക്കാനായിട്ട് ലെയിൻസ് ഉണ്ടാക്കി കൊടുക്കും. അതിനാണ് പാടികൾ എന്ന് പറയുന്നത്. 2 മുറി വീതം, 2 മുറി വീതം ഓരോ വീട്. അതിന്റെ അവയുടെ എല്ലാം കൂടെ പുറകിലായിട്ട് കുറെ കുളിമുറികളും കുറെ കക്കൂസുകളും ഒന്നിച്ച്, അതിന്റെയും പുറകില് പശുവിനെയൊക്കെ വളർത്താനുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഇങ്ങനെയാണ് അവരവിടെ ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നതായിട്ടാണ് നീലഗിരിയിലെ ആ പാടികളെയൊക്കെ ആര് കണ്ടിരുന്നത്? കഥാനായകൻ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അവിടെ വൃത്തിഹീനതയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആശുപത്രി, അവിടെ ഒരു ആശുപത്രി, പണ്ട് ഒരു ചെറിയ ഡിസ്പെൻസറി പോലെ ഉണ്ടായിരുന്നത് ഇപ്പൊ ആശുപത്രി ഒന്ന് വലുതായിട്ടുണ്ട്. കൂടുതൽ കാറും ലോറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പക്ഷേ മനുഷ്യരുടെ തലയിൽ നിന്ന് കരിമ്പടങ്ങളും കവിളുകളിൽ നിന്ന് വിളർപ്പും മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് മനുഷ്യർ എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പിളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കരിമ്പടം തലയിൽ ഇടാതെ നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ കവിളുകളിൽ വിളർപ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും ആ തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പട്ടിണി മാറി കഴിച്ച് ജീവിക്കാനായിട്ട് പറ്റാണ്ട് വരുന്നുണ്ട്. പരിഷ്കാരങ്ങൾ അടച്ചിട്ട വീടിന്റെ പുറഞ്ചുവരുകളിൽ അടിക്കുന്ന വെയിൽ പോലെയേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നുണ്ടോ? അങ്ങനെ കഥാനായകന് തോന്നി.
പതിനൊന്ന് വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അന്നത്തെ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമൊന്നും അവിടെ ഉള്ളവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ കുറച്ച് വൃത്തിയും ചില കാര്യങ്ങളിൽ കുറച്ച് പുതുമകളും കുറച്ച് നാഗരീകതയും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നിയില്ല. ഞാൻ സഞ്ചരിക്കുന്ന സർക്കാർ ആകെ വലിയ ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും തുറച്ചു നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം പണ്ട് അവിടെ ഒത്തിരി സർക്കാരുകാരുടെ ബസ്സുകളൊന്നും ഇല്ല. ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ ജീപ്പൊക്കെ കയറിയൊക്കെയാണ് അവിടെ വരാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്ന ഒരു സർക്കാരുകാരുടെ ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും ഒന്ന് തുറച്ചു നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവർക്കും കണ്ട ഭാവമേ ഇല്ല. പീഡികയുടെ മുമ്പില്, ആ പഴയ പീഡിക ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, അതിന്റെ മുമ്പിൽ വന്ന് ബസ് നിന്നപ്പോ ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു ചെറുക്കൻ വിളിച്ചു പറയുന്നത് കേട്ടു, ആന വന്നു. കെ എസ് ആർ ടി സി ബിസിന് മനോഹരമായ ഒരു പേരുണ്ടല്ലോ അല്ലെ, ആന വണ്ടി. അതുകൊണ്ട് ആ കൊച്ചൻ വിളിച്ചു പറഞ്ഞു ആന വന്നു. ഇങ്ങനെ വന്ത വന്നു വണ്ടിക്കകത്തിരുന്ന് അല്ലേ, ബസ്സിനകത്തിരുന്ന് ആരോ തിരിച്ചടിച്ചു. ഇങ്ങനെ വന്ത വന്നു ആന വന്നു വണ്ടിയെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കൊണ്ട് ഇത്ര വലുതാ ചെറുക്കൻ അത്ഭുതപ്പെട്ടപ്പോ ബസ്സിനകത്ത് ആകെ ഒരു അനക്കം. കൊച്ച് ആന വന്നു എന്ന് പറഞ്ഞു, വണ്ടിക്കകത്ത് ആരാണ്ട് നിന്റെ തന്ത വന്നു എന്ന് പറഞ്ഞു. ബസ്സിന്റെ അത്ര വലിപ്പോട്ടോ തന്തക്കെയെന്ന് വിചാരിച്ച് കൊച്ചു ചോദിച്ചു നമ്മുടെ തന്ത ഇത്ര വലുതാ എന്ന് ചോദിച്ചു. ചെറുക്കൻ അത്ഭുതപ്പെട്ടപ്പോ ബസ്സിനകത്ത് ആകെ ഒരു അനക്കം, തെറുതെറുക്കല് വിമർശനം. അപ്പോഴേക്കും കറുത്ത ശരീരവും ചുവന്ന പല്ലുകളും ഉള്ള ഒരു പെൺകിടാവ്, എങ്ങനെ ഈ ചുവന്ന പല്ല് മുറുക്കി ചുവപ്പിച്ച പല്ല്, ഒരു പെൺകിടാവ് ഇളയുന്നോ എന്ന് ചെറുക്കന്റെ ചെവിക്കുറ്റി കടന്നു പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത് കണ്ടു. ആ പെൺകിടാവിന്റെ ചടുലമായ ചലനം ഓർമ്മയുടെ ഏതോ തന്ത്രി മീട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ഏത് തന്ത്രി? രാജിയമ്മ എന്ന് ഉറക്കെ പറയാൻ വേണ്ടി എന്റെ മനസ്സ് വിക്കി വിക്കി നിന്നതാവാം. ഈ പ്രദേശത്തുള്ള എന്റെ ജീവൻ രാജിയമ്മയോട് അത്രമേൽ ബന്ധപ്പെട്ടതാണ്. എന്നിട്ടും മനസ്സിൽ വ്യക്തമായ അവളുടെ രൂപം പൊന്തി വന്നില്ല. തന്റെ ജീവിതത്തോട് അത്രയേറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന രാജിയമ്മയെ ഓർത്തുപോലും ഇല്ലെന്ന്. പക്ഷേ ബസ് രണ്ട് വളവ് തിരിഞ്ഞപ്പോൾ ഓർമ്മ പെട്ടെന്ന് തന്നെ ഞെട്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യയ്ക്കാണ് അത് ഉണ്ടായത്. മുളകൾക്കും മനസ്സിനും ആണ്ട പൊട്ടുന്ന കാലം. അസ്വസ്ഥമായിരുന്നു മനസ്സ്. മുളകൾ ഉണ്ടാകുന്ന ആ കാലം, വിളകള് മുളകളാകുന്ന കാലത്ത് ഒരു പ്രത്യേക അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ മനുഷ്യന് ആനയ്ക്ക് മതം പൊട്ടുന്നത് പോലെ മനുഷ്യന്റെ ജീവിത വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് അസ്വസ്ഥമായ മനസ്സോടെ എന്ത് ചെയ്യണോന്ന് അറിയാൻ മേലാതെ തെണ്ടി നടന്നു ആര്, കഥാനായകൻ. കണ്ടില്ലേ, അതുകൊണ്ട് എന്തിനെന്നില്ലാതെ തെണ്ടി നടന്നു. ഒടുവില് ആണ്ടയൊക്കെ പൊട്ടിച്ച് തിന്ന് ചെടിയും തുമ്പിയും ആട്ടിക്കൊണ്ട് തന്നെ ആ കട്ട പിടിച്ച ഇരുട്ടിന്നൽ ചെന്ന് കേറിപ്പോയേനെ. അവിടെ ചെവിയും തുമ്പിയും ആട്ടിക്കൊണ്ട് ഒരു കട്ട പിടിച്ച ഇരുട്ട് നിപ്പുണ്ടായിരുന്നു. എന്താ ഇരുട്ട്? ആന അതവിടെ നിപ്പുണ്ടായിരുന്നു. പക്ഷെ ആണ്ടയൊക്കെ പൊട്ടിച്ച് ഇരുട്ടായതുകൊണ്ട് കാണാൻ മേലാതെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഒരടി കൂടി വെച്ചാ മതി ആനയുടെ പുറത്ത് കയറും, ആന ശരിയാക്കും. പക്ഷേ നിന്നു, മുമ്പോട്ടൊരു അടി വെച്ചുകൂടാ, മുമ്പോട്ട് പോകാൻ ശക്തിയില്ല. ദൈവമേ, പെട്ടെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്, വെറുങ്ങിലിച്ച നിൽപ്പ്. പെട്ടെന്നാണ് ഒരു കൈ എന്റെ കൈത്തണ്ട മേൽ അമർന്നത്. ഞാൻ എന്തുകൊണ്ട് ഉറക്കം നിലവിളിച്ചില്ല എന്ന് അറിഞ്ഞൂടാ. ഭയപ്പെട്ട് തൊണ്ട അടഞ്ഞതുകൊണ്ടാവാം, അല്ലെങ്കിൽ പ്രകൃതി തടഞ്ഞതാവാം, അഥവാ ആ കൈകളിൽ സുരക്ഷിതനാണെന്ന അവ്യക്ത ബോധം കൊണ്ടുമാകാം. എന്തായാലും ഞാൻ നിന്നു. എന്നെ കാട്ടിനുള്ളിലേക്ക് വലിച്ചോണ്ട് പോയി. കുറച്ച് കഴിഞ്ഞാണ് ആളെ നോക്കിയത്. രാജ്യമ്മ, ആ ആളെ പേടിപ്പിച്ചല്ലോ. പളുങ്കുമണികൾ വെള്ളത്തിൽ എറിയും പോലെയുള്ള അവളുടെ പരിഹാസിച്ചിട്ട് കേട്ടപ്പോ ആ ചീട്ടത്തടിക്കാൻ തോന്നിയില്ല. എന്റെ കൈത്തണ്ട അപ്പോഴും രാജിയമ്മയുടെ പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. രാജിയമ്മ എവിടുന്ന് ചാടി വീണു? ഞാൻ ഇവിടെ തന്നെയല്ലേ. ഇത് പറഞ്ഞിട്ട് രാജിയെ പൊട്ടി പൊട്ടി ചിരിച്ചു. ഇടിമിന്നൽ കഷ്ണങ്ങൾ ചെറുതറ ചിതറും പോലെയായിരുന്നു ആ ചിരി. അങ്ങനെ ആനയുടെ കയ്യിൽ നിന്ന് രാജിയെ രക്ഷപ്പെടുത്തി. കാട്ടിലെ ഒറ്റയടി പാതയിലൂടെ അവൾ എന്നെ നയിച്ചു. അപ്പോൾ രാജിയമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ ചിന്ത. ഇരുട്ടിന്റെ കരിങ്കൽ ഭിത്തികൾക്ക് നടുവിലൂടെ നീങ്ങുന്ന ഒരു നീല വെളിച്ചം, അങ്ങനെയാണ് അവളെ കുറിച്ച് തോന്നിയത്. ഭൂതകാല സ്മരണകൾ നനഞ്ഞ മൺഭിത്തികൾ പോലെ മനസ്സിലേക്ക് ഇടിഞ്ഞടർന്ന് വീഴുകയായിരുന്നു. മിസസ് നായരുടെ വീട്ടില് രാജിയമ്മയെ കണ്ടു. നമ്മൾ മനസ്സിലായില്ലെന്ന് അവള് ചോദിച്ചു. അപ്പൊ തൊട്ട് ഇങ്ങനെ ഭൂതകാല സ്മരണകൾ ഇടിഞ്ഞടർന്ന് മനസ്സിലേക്ക് വീണോണ്ടിരുന്നു. അതിങ്ങനെ ഭിത്തി പോലെ കെട്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അവയിലെ കൽത്തുണ്ടങ്ങളിലേക്കും ചളിക്കട്ടകളിലേക്കും നോക്കിക്കൊണ്ടു വന്നു. അപ്പൊ രാജിയമ്മ അന്വേഷിച്ചു, എന്തിനിപ്പൊ വന്നു? പിന്നെ ഇവിടെയാണോ ജോലി? ഇല്ല, ഞാൻ മിസസ് നായരെ കാണാൻ വന്നതാണ്. അത് നന്നായി, നമ്മക്കും കാണാറായല്ലോ. രാജിയമ്മ എന്നെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് തുടർന്നു, ആള് കുറച്ച് തടിച്ചല്ലോ. പ്രായമാകുമ്പോ തടിക്കില്ലേ? നമ്മൾ തടിച്ചില്ലല്ലോ. രാജിയമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവില്ല. അവള് പൊട്ടി പൊട്ടി ചിരിച്ചു. ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറി വീടും.
ആ ഓരോ കഷണവും അഗാധമായ ഏതോ ഇരുക്കുഴിയിലേക്ക് പതുക്കെ പതുക്കെ ഊർന്നിറങ്ങിപ്പോകുന്നതായി കണ്ടു. ഞാനൊന്നും സംസാരിച്ചില്ല. രാജ്യമ്മയും സംസാരിച്ചില്ലെന്ന് തോന്നിയതുമില്ല. എന്റെ മനസ്സ് വാചാലമായിരുന്നു. രാജ്യമ്മയുടേതോ ചിലപ്പോ അതും വാചാല ആയിരുന്നിരിക്കാം. രാജ്യമ്മ കൂടെ കൂടെ ഇവിടെ ആയി നിങ്ങളെ പറ്റി അന്വേഷിക്കും, മിസസ് നായർ പറഞ്ഞു. ഉദാര ഭാവത്തിൽ അവർ ഇതുകൂടി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. മിസസ് നായർ പൊട്ടിച്ചിരിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരമാണ് അനുഭവപ്പെട്ടത്. ഷോ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അത് അവരുടെ കൃത്രിമപ്പല്ലുകളുടെ തിളക്കം കണ്ടിട്ടായിരുന്നില്ല. ആരുടെ? മിസസ് നായരുടെ പല്ലെല്ലാം കൃത്രിമപ്പല്ലാണല്ലോ എന്ന് ഓർത്തിട്ടല്ല അവര് ചിരിച്ചപ്പോ. ഷോ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ രാജ്യമ്മയോട് ഇവര് പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ്. രാജ്യമ്മ എപ്പോഴും നിശബ്ദയായി നിൽക്കുകയായിരുന്നു. ഓർക്കുകയാണോ? എന്തായിരിക്കും ഓർക്കുക? രാജ്യമ്മയ്ക്ക് കുറെ ഓർക്കാനില്ലേ? ആ ദിവസങ്ങൾ എന്റെ മനസ്സിലേക്ക് തള്ളിക്കടന്നു വന്നു. വീണ്ടും പഴയ ഓർമ്മയിലേക്ക് പോവുകയാണ്. രണ്ടു മൂന്ന് ദിവസം കലശലായി പനിച്ചു. അതത്ര വിഷമമൊന്നും ആയിരുന്നില്ല. കലശലായ തലവേദന അകമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ ആ പനി രസകരമായ അനുഭവമായേനെ. എന്ത്? മൂന്നാം ദിവസം കാലത്താണ് കണ്ടത്. മേലാവ പൊണ്ടിയിരിക്കുന്നു. ഇളവയിൽ കടന്നു വരുന്ന ജാലകത്തിനരികെ പോയി നിന്ന് പുറപ്പെടുത്ത് മാറ്റി നോക്കി. പവിഴമണികൾ മാരി വിതറിയിരിക്കുന്നു. മസൂരി വന്നു. കണ്ണാടിക്കടുത്ത് നിന്നു. മുഖത്തുണ്ടോ? കുറച്ചേ ഉള്ളൂ. ഇനിയും പൊന്തുവോ എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് തട്ടിൽ വന്നിരുന്നപ്പോ അരിവപ്പുകാരൻ ചെറുക്കം വന്ന് ചോദിച്ചു, കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, ചായ. നീ ഇപ്പൊ പോകണം. എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. എന്തിനു സാർ? ഒന്നും ചോദിക്കരുത്, ഒരു മാസം കഴിഞ്ഞ് വന്നാ മതി. അർത്ഥം മനസ്സിലാകാത്തതുപോലെ സ്വല്പം നേരം നിന്നിട്ട് അവൻ പോയി. കൊറേ കഴിഞ്ഞപ്പോ രാജ്യമ്മയുടെ ശബ്ദം കേട്ടു. ഇവിടെ ആളില്ലേ? ഇല്ല. ഞാൻ കിടക്കുന്നിടത്തു നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. ചില ഹോസ്റ്റലുകളിൽ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ നിർത്താതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ കട്ടിലേ കിടക്കുന്ന കൊച്ചിടെ ഒന്ന് കിടന്ന് ഉറങ്ങണമായിരിക്കും. എടി നീ ഉറങ്ങിയോടി, എടി നീ ഉറങ്ങിയോടി എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ കൂട്ടുകാരിയുടെ, ഞാൻ ഉറങ്ങി. പിന്നെ നിന്റെ പ്രേതമാണോ ഡി സംസാരിച്ചേ? ചിലപ്പോ ഇപ്പുറത്തോ ചോദ്യം വന്നു എന്ന് വരും. അതുപോലെയാണ് ഇവിടെ ആളില്ലെന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ അത് ചേത്താനാണോ? ഇല്ലെന്ന് പറഞ്ഞതേ. ചേത്താനാണോ പറഞ്ഞത്? ചേട്ട പഠിക്കാൻ തോന്നി. വാദപ്രതിവാദത്തിന് വന്ന അവസരം. വീണ്ടും വിളിച്ചെങ്കിലും ഉത്തരം പറഞ്ഞില്ല. വാതിൽ പാളി നീങ്ങുന്ന ശബ്ദം. രാജ്യമ്മയുണ്ട് മുമ്പിൽ. എന്താണ് മൂടിപ്പതിച്ച് കിടക്കുന്നത്? സുഖമില്ല. എന്താണ് സുഖക്കേട്? കുരുപ്പ്. രാജ്യമ്മയെ എനിക്ക് തടുത്തു വയ്ക്കാൻ കഴിയുന്നതിന് മുമ്പ് പുതപ്പെടുത്ത് മാറ്റി ആകെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്താ അമ്മ വിളയാട്ടമല്ലേ, കാളിയമ്മയുടെ വിളയാട്ടമല്ലേ. വീടൊന്നും പറഞ്ഞില്ല. വീടൊക്കെ എടുത്താക്കി കാപ്പി ഉണ്ടാക്കി തണുത്ത കാപ്പിയും എടുത്തു എന്ന് പറഞ്ഞു. തണുത്തതേ കഴിക്കാവൂ. കുറച്ചു കഴിഞ്ഞിട്ട് എഴുന്നോ കുറെ പടപ്പഴം കൊണ്ടുവന്നു. പടച്ചിപ്പഴേ എല്ലാം തിന്നണം. ഒന്നുകൂടി പനിക്കട്ടെ, പൊന്താൻ ബാക്കിയുള്ളതൊക്കെ പൊന്തട്ടെ. തണുത്ത കഞ്ഞി, തണുത്ത ചോറ്, തണുത്ത കാപ്പി. രാജ്യമ്മ ഒഴികെ എല്ലാം തണുത്തത് തന്നെ. ഇറക്കാൻ വിഷമം, പക്ഷെ രാജ്യമ്മ വിട്ടില്ല. കഴിക്കാനാണ് പറഞ്ഞത്. തിന്നു കുടിച്ചു. പിറ്റേന്ന് മുതല് തണുമുള്ള ഒരേരം വെള്ളം കൊണ്ട് കണ്ണിൽ ധാര. ഞാൻ സമ്മതിക്കാനോ പ്രതിഷേധിക്കാനോ പോയില്ല. എല്ലാം നടക്കട്ടെ. കാലത്ത് എനിക്ക് ഭക്ഷണം തന്നു. രാജ്യമ്മ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, ഇത് പകർച്ചവ്യാധിയാണ്. അറിയാം രാജ്യമ്മ. രാജ്യമ്മ ഇങ്ങനെ വരുന്നത് ശരിയാണോ? ശരിയാണ്. വേണ്ട രാജ്യമ്മ. പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ചാകാനോ? ആ ചെറുക്കണ വരട്ടി വരച്ചതായി എന്നോട് പറ്റില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. കുരുക്കളെല്ലാം പൊന്തിക്കഴിഞ്ഞു. മേലെല്ലാം മൂക്കിന്റെ അറ്റത്തും ഉള്ളിലും നഖത്തിന്റെ ഇടയിലും പഴുത്തു വീർത്തു കുരുക്കൾക്കിടയിലൂടെയുള്ള വിട്ടവ് നികന്നു. വിഞ്ഞല്, വേദന, ചൊറിച്ചില്. ഞാൻ ഞരങ്ങുമ്പോ രാജ്യമ്മ അടുത്തിരുന്ന് വേപ്പിൻ തൂപ്പുകൊണ്ട് ദേഹത്തെ പതുക്കെ പതുക്കെ തടവിയിട്ട് പറഞ്ഞു, ഞരങ്ങാതെ നാളേക്ക് ഒക്കെ സുഖാവും. അരിവേപ്പിന്റെ കെട്ട്, വേപ്പിൻ തൂപ്പ്, അരിവേപ്പിന്റെ കെട്ട് കയ്യിൽ എടുത്തോണ്ട് വന്നിട്ട് ആ കെട്ട് കൊണ്ട് ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നിടത്തൊക്കെ പതുക്കെ തൂത്തു കൊടുക്കും. അങ്ങനെ തൂത്തു കൊടുത്തിട്ട് ഞരങ്ങണ്ട, നാളേക്കൊക്കെ സുഖാകും. ഞരങ്ങാതെ നാളേക്കൊക്കെ സുഖാകും. നമുക്ക് വേദനിച്ച് കിടക്കാൻ വേണ്ടി സാരമില്ല, ഒക്കെ മാറും, ഒക്കെ മാറും. ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സുഖം ഉണ്ടാവുന്ന തോന്നുന്നു അല്ലേ? അങ്ങനെ ആ കൊച്ചു വാചകം ഏകാന്തതയുടെ മരുഭൂമിയാകെ നനച്ചു. വേദനിച്ച് വേദനിച്ച് ഞരങ്ങി കിടക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞരങ്ങാതെ നാളേക്കൊക്കെ സുഖാകും എന്ന ഇടയ്ക്ക് പറയുമ്പോ അവളുടെ കൊച്ചു വാചകം കഥാനായകന്റെ ഏകാന്തതയുടെ മരുഭൂമിയിൽ വലിയൊരു നനവ് നൽകുന്നത് പോലെ തോന്നി. ഇത് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാനായിട്ട് പറ്റുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. ആ കൊച്ചുവാചകം ഏകാന്തതയുടെ മരുഭൂമിയാകെ നനച്ചു. ഏതായിരുന്ന കൊച്ചുവാചകം? ഞരങ്ങാതെ നാളേക്കൊക്കെ
മുഖം മാറും എന്നുള്ളത്. രാജ്യമ്മ എവിടെയോ പോയി സ്വല്പം മഞ്ഞപ്രസാദം കൊണ്ട് തന്നെ ശിരസിൽ തടവി മേലൊക്കെ ഇതറി എന്നിട്ട് ആരോടൊന്നില്ലാതെ പറയുന്നത് കേട്ടു, അമ്മേ ഏ കണ്ടോ, പ്രാർത്ഥനയേക്കാൾ അധികം ഭീഷണിയായിരുന്നു അത്. കടം കൊടുത്ത പണം മടക്കി വാങ്ങിക്കാൻ ഉപയോഗിച്ച അതേ സ്വരമായിരുന്നു. അത് ഫലിച്ചു എന്ന് തോന്നുന്നു. ഇറക്കം വെച്ചു, ഏറെ നിലച്ചു, ചൊറിയും കുറഞ്ഞു. ഞാൻ അല്പാൽപ്പം ഉറങ്ങുകയും ധാരാളം നേരം മയങ്ങിക്കിടക്കുകയും ചെയ്തു. മയങ്ങിക്കിടക്കുന്ന എന്റെ മുമ്പിൽ അരിയും മഞ്ഞൾപ്പൊടിയും തെച്ചിപ്പൂവും കൂട്ടിയെറിഞ്ഞ് ചെറുത്താന്മാരെയും അസൂയ തുടങ്ങിയ വ്യാധികളെയും പുറത്താക്കാൻ വേണ്ടി നാട്ടു നടക്കാറുള്ള വെളിച്ചപ്പാട് വന്നു. ഇരുഭാഗത്തേക്കും ചെതറിയിട്ട മുടി, മഞ്ഞക്കുഴി, കെട്ടിച്ചുറ്റിയ ചോപ്പ്, അലരിപ്പൂവിന്റെ മണം, വാളിന്റെ തിളക്കം, ചേമ്പിന്റെ കിടുക്കം, ഓട്ടം ചൊല്ലുന്നു, അനേകം മസൂരികളുടെ പേർ, ആനടിയൻ, അത്തിത്താമര, ചേരവയനകന്തടിയൻ, പുറന്തടിയൻ, ഈ വിധം 96 മഹാവ്യാധികൾ ഒഴിവാക്കാൻ മഹാകാളിയെ വിളിക്കുന്നു. കാളി വരുന്നു, എമ്പട്ടണിഞ്ഞ് ചിങ്ങിയപ്പുറമേറി വാളിന്റെ മൂച്ചകണ്ണിലും നന്നിന്റെ വിളക്കം വാളിലുമായി നിന്ന് അലറുന്നു. അപ്പോ അടിയോരു കേറുന്നു, അരി പോലെ വന്നത് മഞ്ഞു പോലെ പോകണേ. വേദന മാറിയില്ലേ? കണ്ണു വീഴ്ച നോക്കിയപ്പോ കൊച്ചു കാളി മുമ്പിൽ നിൽക്കുന്നു. വെളിച്ചപ്പാടിനെ കൊണ്ടുവന്ന് പ്രാർത്ഥനയൊക്കെ നടത്തിച്ചു, അവിടെ തോറ്റം പാട്ടും ഒക്കെ നടത്തിച്ചു, എല്ലാം ചെയ്തു. ചെയ്തിട്ടാണ് വേദന മാറിയില്ലേന്ന് ചോദിക്കുന്നത്. കണ്ണു വീഴ്ച നോക്കിയപ്പോ കുറെ നിൽക്കുന്ന ആരാ, പെരുന്തൽക്കുന്ന് വെച്ചിട്ട കൊച്ചു കാളി. ഇടിമിന്നൽ പോലെയുള്ള ചിരിയോടെ തീർന്നു, മാറി മാറി, ഇനി ഞരങ്ങിയ നമ്മൾ അടിക്കും. ചിരി വന്നെങ്കിലും ചിരിച്ചില്ല, കണ്ണടച്ച് മിണ്ടാതെ കിടന്നു. മനസ്സിന് മുമ്പിൽ ആ കൊച്ചു കാളിയുടെ വിഗ്രഹം തെളിഞ്ഞു നിന്നു. ദാരിയന്റെ ചോര കുടിച്ചലറുന്നോരമ്മേ, കാൽച്ചിലമ്പ് തകർത്ത് കുലുക്കിട്ടാടുന്നോരമ്മേ. ആ പാട്ട് ഓർമ്മ വന്നപ്പോ ചിരിക്കാതെ കഴിഞ്ഞില്ല. ചിരിക്കുന്നുണ്ട്, വേദന മാറി, കണ്ണിഴിച്ചില്ല. അവള് പറഞ്ഞു ചിരിക്കുന്നുണ്ട്, വേദന മാറി എന്ന് തോന്നുന്നെന്ന്. കണ്ണിഴിച്ചില്ലെങ്കിൽ ആ ചോദ്യത്തിൽ വേദനിപ്പിക്കുന്ന എന്തോ ഒന്നുള്ളതായി തോന്നി. എന്നിന്റെ അച്ഛമ്മയുടെ ചോദ്യം കേട്ടപ്പോ അതേ വേദനയാണ് ഉണ്ടായത്. നമുക്കും കാണാറായല്ലോ, നമ്മളോ മറന്നോ എന്നൊക്കെ ചോദിച്ചില്ലേ, അപ്പോഴും എന്തോ ഒരു വേദന കഥാനായകന് തോന്നി. ഇപ്പൊ പണമൊക്കെ ഉണ്ടാക്കി സുഖായിരിക്കുന്നല്ലേ, എന്റെ മിഴികള് കീഴ്പോട്ട് താഴുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. രാജ്യമ്മ പറഞ്ഞു, നിങ്ങള് സുഖായിരിക്കുമ്പോ നമുക്ക് സന്തോഷം. എന്തിന് സന്തോഷം എന്ന് ചോദിച്ചില്ല വീണ്ടും മൂകത. പക്ഷെ അതറിയാത്ത വിധത്തില് മിസസ് നായർ വാതോരാതെ സംസാരിക്കണം. ചിലരിങ്ങനെ മറ്റുള്ളവരുടെ വേദന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അപ്പൊ ഉണ്ടായിരിക്കുന്ന സങ്കടം ഒന്നുമില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും സങ്കടം വന്നിട്ട് ഇങ്ങനെ ഒന്ന് വേദനിച്ചു പോയിരിക്കുമായിരിക്കും. ആ സമയത്ത് വന്നിട്ടാണ് അയ്യോ ആ സീരിയൽ ഉണ്ടല്ലോ, അയ്യോ എന്നോ രസമെന്നറിയാമോ, ആ ചെറുക്കൻ്റെ ഈ ചെറുക്കനോട് ഇങ്ങനെ പറഞ്ഞു, ഈ ചെറുക്കൻ അങ്ങനെ. ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരിക്കും. പിടിച്ച് കയറി എറിയാനായിട്ട് തോന്നും. ഇതേ അവസ്ഥയാണ് ഇപ്പൊ രാജ്യമ്മയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കഥാനായകന്റെ അരികിൽ നിന്നുകൊണ്ട് മിസസ് നായർ വാതോരാതെ സംസാരിക്കുമ്പോ നമ്മുടെ കഥാനായകൻ ഉണ്ടാകുന്നത്. മിസസ് നായർ എന്നൊക്കെയാ പറഞ്ഞതെന്നല്ലേ കേൾക്കണ്ടേ, അതാണ് അടിപൊളി. പുതുതായി വാങ്ങിയ ഷവർലെ കാറിന്റെ ഗുണങ്ങളെ പറ്റി വളരെ പറയാനുണ്ടായിരുന്നു. ഊട്ടിക്കോ ബാംഗ്ലൂർക്കോ ഗുരുവായൂർക്കോ ആധ്യാത്മിക പ്രസംഗങ്ങൾ കേൾക്കാനോ ക്ഷേത്ര ദർശനത്തിനോ പോകേണ്ടി വരുമ്പോ ഒരു വലിയ കാറില്ലാതെ കഴിയില്ല. ഓറിന് കയറി ഇരുന്ന് കണ്ണടച്ച് നാമജപം തുടങ്ങിയ എത്തേണ്ടടത്തെത്തിയേ കണ്ണ് തുറക്കാറുള്ളൂ. അതിനിടയിൽ വലിയ ഇളുക്കവും കുലുക്കോ ഒന്നും പാടില്ല. അതിനെ ഈ ഷവർലെ കാർ എടുത്തതേ ഒരു കൊച്ചു കാറും കൂടി വാങ്ങാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. റഷ്യൻ ഗൾഫിലുള്ള മകളും ഭർത്താവും കൂടി അടുത്ത ദിവസം വരും. അവർക്ക് ചുറ്റിത്തിരിയാൻ ഒരു കൊച്ചു കാറ് വേണം, ഒരു ഫിയറ്റ്. ഇങ്ങനെ അപ്പുറത്ത് നിന്ന് മിസസ് നായർ പറഞ്ഞോണ്ടിരിക്കുമ്പോ രാജ്യമ്മ ചോദിച്ചു, എപ്പൊ പോകുന്നു? രാജ്യമ്മ ഇടയിൽ കടന്നു ചോദിച്ചു, നാളെ കാലത്ത്. നമ്മളെ കണ്ടോളാം, ഇപ്പൊ പോട്ടെ, എരുമയ്ക്ക് വെള്ളം കൊടുക്കണം, എരുമയ്ക്ക് വെള്ളം കൊടുക്കണം, നമ്മൾ പോവാണ് എന്നും പറഞ്ഞ് രാജ്യമ്മ പോകുന്നു. മിസസ് നായർ അപ്പോഴും തന്റെ കാറുകളെയും ഫ്രിഡ്ജുകളെയും ഒടുക്കത്തെ മകളുടെ സ്വഭാവശുദ്ധിയും, ചിലർ സ്വന്തം മക്കളെ അങ്ങ് പോക്കി പറയാറുണ്ട്, സ്വഭാവശുദ്ധിയെയും ബദരീനാഥ യാത്രയിലെ ആധ്യാത്മിക അനുഭൂതികളെയും പറ്റി സംസാരിക്കുകയായിരുന്നു. എന്റെ മനസ്സ് എരുമകൾക്ക് വെള്ളം കൊടുക്കാൻ പോയ രാജ്യമ്മയുടെ കൂടെ പോയിരുന്നു. എന്റെ മനസ്സ് അവിടെ ഒന്നുമില്ലായിരുന്നു, എന്റെ മനസ്സ് രാജ്യമ്മയുടെ കൂടെ എരുമയ്ക്ക് വെള്ളം കൊടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അസൂയ മാറി കുറച്ച ദിവസങ്ങൾ രാജ്യമ്മ എരുമകളെ എന്നെയും മാറി മാറി ശുശ്രൂഷിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, രാജ്യമ്മ ഒരു ദിവസം പറഞ്ഞു, ഇനി നാട്ടിൽ പോവാം, ലീവ് കഴിയുമ്പോ തിരിച്ചു വരാം. ഇപ്പൊ സർക്കിട്ട് അടിക്കാൻ നമ്മളോട് ഇല്ല, വിടില്ലെന്ന് പറഞ്ഞ വിടില്ലെന്ന് തന്നെയാണ് അർത്ഥം. രാജ്യമ്മ കാലത്ത് വരുന്നു, വീട് വെടിപ്പാക്കുന്നു, കാപ്പിയും പലഹാരം ഉണ്ടാക്കി തരുന്നു, ഉച്ചഭക്ഷണം പാകം ചെയ്ത് അടച്ചു വെച്ചു വന്ന ദൃഢിയോടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. എരുമയ്ക്ക് വെള്ളം കൊടുക്കട്ടെ, പോത്തിന് തീറ്റി ഉണ്ടാക്കി വെച്ചല്ലേ,
രാജ്യമ്മ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. കുറ്റിക്കാട്ടിനുള്ളിൽ അവളുടെ തല മറഞ്ഞിട്ടും പൊട്ടിച്ചിരി കേൾക്കാമായിരുന്നു. രാജ്യമ്മ എല്ലാ ദിവസവും എരുമയ്ക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വീട്ടിൽ വന്ന് കുറേ പണികൾ ചെയ്ത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കി ഉച്ചക്കത്തെ ഭക്ഷണം വരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. പോകാൻ നേരം എരുമയ്ക്ക് വെള്ളം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ധൃതി പിടിച്ചാണ് പോകുന്നത്. അപ്പോ കഥാനായകൻ ചോദിച്ചു, പോർത്ത് വീട്ടിലുണ്ടാക്കി വെച്ചല്ലേ? ആരോഗ്യം വീണ്ടെടുത്ത് ആഫീസിൽ പോകാൻ തുടങ്ങിയ കാലത്ത് ഒരു ദിവസം രാജ്യമ്മ ചോദിച്ചു, ഇനി ചെറുക്കാൻ വരികയായി? ഇല്ലെന്ന് തോന്നുന്നു. നന്ദിയുടെ ശവം. രാജ്യമ്മ കുറച്ചു നേരം എന്തോ ആലോചിച്ചിട്ട് ചോദിച്ചു, പെങ്ങന്മാരുണ്ടോ? ഇല്ല. ഉണ്ടായിട്ടില്ലേ? ഒരാൾ ഉണ്ടായിരുന്നു, മരിച്ചു. ഇത് കേട്ടപ്പോ രാജ്യമ്മ എന്റെ മുഖത്തേക്ക് നോക്കി സ്വല്പനേരം നിന്നു. ആ കണ്ണിലൊരു വല്ലാത്ത ഭാവമായിരുന്നു. ചെവിയാട്ടാതെ നിൽക്കുന്ന ആനയുടെ കണ്ണുകളെ അത് ഓർമ്മപ്പെടുത്തി. നല്ല കറുത്ത നിറമല്ലേ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് രാജ്യമ്മ പറഞ്ഞു, നമുക്കൊരാങ്ങളെ ഉണ്ടായിരുന്നു. ചത്തു. നിശബ്ദത. തിരിച്ചു പോകുമ്പോ രാജ്യമ്മയുടെ ഞാൻ ചോദിച്ചു, രാജ്യമ്മയ്ക്ക് ഇപ്പൊ ആരുണ്ട്? ദൈവം മാത്രം. അവള് കടന്നു പോയപ്പോ വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു അന്ന്. ഇപ്പോ എരുമയ്ക്ക് വെള്ളം കൊടുക്കാനെന്നും പറഞ്ഞ് രാജ്യമ്മ പോയപ്പോ അതേ ശൂന്യത കഥാനായകന് ഇന്നും അനുഭവപ്പെട്ടു. എപ്പോൾ? മിസ്സസ് നായരുടെ വീട്ടിൽ വെച്ച് രാജ്യമ്മയെ കണ്ട ആ ദിവസം. ഇതൊന്നും മിസ്സസ് നായരുടെ സംഭാഷണത്തെ ബാധിച്ചിരുന്നില്ല. എക്സ്പോർട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി തന്റെ ഭർത്താവ് വിടുന്ന പാടി വിവരിക്കുകയായിരുന്നു ആ സമയത്ത് അവര്. മാസത്തിൽ ഒന്നും രണ്ടും തവണ ദില്ലിക്ക് പോകണം. അദ്ദേഹത്തിനാണെങ്കിൽ എല്ലാത്തരം പ്ലെയിനിലും യാത്ര ചെയ്തുകൂടാ. ബ്ലഡ് പ്രഷർ ഉള്ള മനുഷ്യനല്ലേ? ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതേ സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗമാണ്. ആ ഇഷ്ടംപോലെ രാഷ്ട്രഭവനാണ് തിന്നു കൊടുത്തിട്ട് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ കാശുള്ളവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു പണ്ട് ഒരു ഇടക്കാലത്ത് പ്രഷർ. ബ്ലഡ് പ്രഷർ ഉള്ള മനുഷ്യനല്ലേ? ഈയിടെ വലിയ ആളുകൾക്കൊക്കെ ബ്ലഡ് പ്രഷർ ഉണ്ട്. അവരെന്നോട് ചോദിച്ചു, ബ്ലഡ് പ്രഷർ ഉണ്ടോ? ഇല്ല. ഷുഗർ ഉണ്ടോ? ഇല്ല. ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും മനസ്സിൽ രാജ്യമ്മ നിറഞ്ഞു നിന്നു. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. മിസ്സസ് നായരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും രാജ്യമ്മയെ കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ രംഗം ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നു. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കേണ്ടി, അല്ലെങ്കിൽ അവളെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആഫീസിൽ നിന്ന് തിരിച്ചു വന്നത് നന്നെ ക്ഷീണിച്ചിട്ടാണ്. ഒന്നിനും ഉന്മേഷമില്ല. കുന്നിഞ്ചിരയിൽ ഒന്ന് ചുറ്റിയടിക്കാം. അവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സാമ്പ്രാണി മരത്തിന് ചൂട്ടിൽ നിലാവ് കിതയ്ക്കുന്ന പുള്ളിമാനെ പോലെ നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ പോയിരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഇരുന്നു. മൂകമായ കുന്നിഞ്ചിരിവുകൾ, നീണ്ടു നീണ്ടു പോകുന്ന ചായത്തോട്ടങ്ങൾ, ഒരൊറ്റ മേഘച്ചുരുളുമില്ലാത്ത ആകാശം, എന്തൊരു ശൂന്യത. പെട്ടെന്നാണ് രാജ്യമ്മ അങ്ങോട്ട് കടന്നു വന്നത്. നെൽവയലിനരികു പറ്റി വരുന്ന ഒരു കറമ്പി പശുവിനെ പോലെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ വരവ്. രാജ്യമ്മ ഒട്ടും അമ്പരപ്പില്ലാതെ എന്റെ അരികെ വന്നിരുന്ന് ചോദിച്ചു, വ്യസനാണോ? എന്തിന്? നാട്ടിലുള്ളവരെ പറ്റി ആലോചിച്ചിട്ട്? ഇല്ല. എന്റെ അമ്മയെ പറ്റി, അച്ഛനെ പറ്റി, കുടുംബാംഗങ്ങളെ പറ്റി എല്ലാം രാജ്യമ്മ ചോദിച്ചു. എനിക്കും ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. മടിച്ചു നിന്നിരുന്ന ആമ്പൽ മുട്ടുകളെ നിലാവ് തൊട്ടുണർത്തുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പറയാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വാക്കുകളെയൊക്കെ ആമ്പൽ മുട്ടുകളെ നിലാവ് തൊട്ടുണർത്തുന്നത് പോലെ അവളുടെ ചോദ്യം തൊട്ടുണർത്തിക്കൊണ്ടിരുന്നു. രാജ്യമ്മ എന്നിൽ നിന്ന് അകലെ എന്നോട് ബന്ധമില്ലാതെ ജനിച്ചു വളർന്നവളാണെന്ന് അപ്പൊ തോന്നിയതേ ഇല്ല. നിശബ്ദത. ഹൃദയമിടിപ്പ് കേൾക്കാം. ചായച്ചെടികൾക്കിടയിലെ സിൽവർ ഓക്ക് മരങ്ങൾക്കിടയിലൂടെ ചുളമടിച്ചു പോകുന്ന കാറ്റ് അത് ദൂരെയുള്ള കോളമഞ്ഞിനെ പുലുകി ലയിച്ചു പോയേക്കാം. രാജ്യമ്മയുടെ കൈ കടന്നു പിടിച്ചു. ആ വെള്ളിവളകൾ കലമ്പൽ കൂട്ടി. ലജ്ജയോ പരിഭ്രമമോ പ്രതീക്ഷിച്ചിരുന്നതാണ്. സൃഷ്ടിക്കും സുരക്ഷയ്ക്കുമുള്ള മോഹങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി ഉരസും. അവളോട് വല്ലാത്തൊരു ആവേശം തോന്നി. അവളുടെ കയ്യിൽ കയറി പിടിച്ചു കഥാനായകൻ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചതുപോലെ ലജ്ജയുണ്ടായില്ല, പരിഭ്രമം ഉണ്ടായില്ല, രണ്ടും ഉണ്ടായില്ല. ഒരു സന്ധ്യാകാലത്തിന്റെ നിഴൽപ്പാട് മുഴുവനും ആ കണ്ണുകളിലേക്ക് ഊറിക്കൂടിയതുപോലെ തോന്നി. അവൾക്ക് വല്ലാത്ത സങ്കടമാണ്. രാജ്യമ്മ, അവൾ തേങ്ങിക്കരയുകയായിരുന്നു. ഞാൻ ആ കൈ വിട്ട് ദൂരെ മാറുന്നു. അപ്പൊ രാജ്യമ്മ എന്റെ കൈ ഇങ്ങോട്ട് കടന്നു പിടിച്ച് ചോദിച്ചു, പിണങ്ങിയാ? ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തെ എന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മളോട് പിണങ്ങരുത്, രാജ്യമ്മ തേങ്ങി. നമ്മളുടെ ആങ്ങളെ ചത്തതിന് ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. എന്റെ മറുപടി ആവശ്യമുണ്ടായിരുന്നില്ല. തള്ള ചാകുമ്പോ പറഞ്ഞ വാക്കാണ് എന്ത്? നമ്മൾ കാവില് പോയി മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു വഴി വിടക്കില്ലെന്ന്. രാജ്യമ്മ തേങ്ങിക്കൊണ്ട് തന്നെ തുടർന്നു. ഇനി ഇഷ്ടം പോലെ അവളുടെ ഉയർന്ന മാറിടത്തിലേക്ക് കണ്ണീർ കണങ്ങൾ ഇറ്റ് വീണ് ചിതറുന്നത് ഞാൻ കണ്ടു. നിമിഷങ്ങൾ മുടഞ്ഞ് ചിതറി പോകുന്നു. അനങ്ങാതെ നിൽക്കുന്ന എന്റെ മുഖത്തേക്ക് നനഞ്ഞ കണ്ണുകൾ ഉയർത്തിയിട്ട് രാജ്യമ്മ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനും നമ്മൾ വഴങ്ങാം. പക്ഷെ ഒന്നുണ്ട്. എന്താണ്? അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കില്ല. ഇനി ഇഷ്ടം പോലെ. വീണ്ടും രാജ്യമ്മ കൈ കടന്നു പിടിച്ചു. ആ കൈ തട്ടി നീക്കാനോ പിടിച്ചണയ്ക്കാനോ കഴിഞ്ഞില്ല.
പെങ്ങളെ എന്ന് സത്യസന്ധമായി വിളിക്കാനും സാധിച്ചില്ല. ഒരു വേദന മാത്രം മനസ്സിൽ തങ്ങി നിന്നു. സിൽവർ ഓക്ക് മരങ്ങൾക്കിടയിലൂടെ മൂളി മൂളി പോകുന്ന കാറ്റിൽ ആ വേദന പകർന്നതായി തോന്നി. എന്താണൊന്നും മിണ്ടാത്തത്? രാജ്യമ്മ കൈത്തണ്ട പിടിച്ചു കുലുക്കി. ഞാൻ കീഴ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം രാജ്യമ്മ, ഉപദ്രവിച്ചതിൽ വ്യസനമുണ്ട്. ഈ വാക്കുകൾ രാജ്യമ്മയെ അധികം ധരിപ്പിച്ചു. നിലാവിന്റെ എതിലുകൾ കൊഴിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടു വഴിക്ക് നീങ്ങി. എതിലുകളും കോടമഞ്ഞും കൂടിക്കൊഴിഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു പോകുന്ന അവളെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അകത്തു നിന്നൊരു ചോദ്യം, നീ ആരാണമ്മ? ഇന്നും ആ ചോദ്യത്തിന് ഉത്തരമില്ല. മിസസ് നായരുടെ കഥാകാലക്ഷേപത്തിൽ നിന്ന് സ്വൽപ്പം ഒഴിഞ്ഞു നിൽക്കണമെന്ന് മോഹിച്ചാണ് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയത്. മിസസ് നായർ മുഴുവൻ നേരം കഥ പറയണം അല്ലേ? പണ്ട് കഥാപ്രസംഗത്തിന് പറഞ്ഞിരുന്ന പേരാണ് കഥാകാലക്ഷേപം. മിസസ് നായർ മുഴുവൻ നേരം ആ കഥകൾ ഇങ്ങനെ ഇങ്ങനെ നിർത്താതെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി. കുന്നിൻചെരയിൽ വെച്ച് രാജ്യമേ കാണുമെന്ന് വിചാരിച്ചതല്ല. തടിച്ച സാമ്പ്രാണി മരത്തിന് പിന്നിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കുളിച്ച് അറാനിട്ട മുടി, അവളുടെ ചന്ദനപ്പൊട്ടിനോ പല്ലികൾക്കോ അധികം തിളക്കമെന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നില്ല? അവൾ ചോദിച്ചു. ഭാര്യയുണ്ടെന്ന് ആരോ പറഞ്ഞു. നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും നമ്മളറിയും. മകള് വിജയലക്ഷ്മി സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? ഉവ്വ്, എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു. വിജയലക്ഷ്മിയെ കൊണ്ടുവന്നില്ലല്ലോ. നമുക്ക് ഒന്ന് എടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. പഴയ ആതിരി തന്നെ പണം വെള്ളം പോലെ ചെലവാക്കുന്നു അല്ലേ? രാജ്യമ്മ ചോദിച്ചു. അത്രയൊന്നും പണം ഇല്ല രാജ്യമ്മ. ഉള്ളത് വിജയലക്ഷ്മിയെ നല്ല ചെറുക്കന്റെ കൂടെ അയക്കണം. പണ്ടം കൊടുക്കണ്ടേ? പണം കൊടുക്കണ്ടേ? നിങ്ങളെന്താ ചിരിക്കുന്നത്? രാജ്യമ്മ പണം സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. കയ്യിൽ എത്ര പണം ഉണ്ട്? കയ്യിലില്ല, ഒക്കെ ബാങ്കിൽ. ഇവിടെ ഇപ്പൊ ബാങ്കിൽ ഉണ്ടല്ലോ. കയ്യിൽ വെച്ച കടം ചോദിക്കും, കൊടുത്ത മടക്കി കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ ബാങ്കിൽ പലിശ കിട്ടും. നമ്മുടെ നാടിപ്പോ വലിയ നാടായി. സ്കൂള് വന്നു, കോടതി വന്നു, പോലീസ് ഓഫീസ് വന്നു, ബാങ്ക് വന്നു, പിന്നെ ടൂറിസ്റ്റ് ഓഫീസ് വന്നു. ടൂറിസ്റ്റ് ഓഫീസിന് നമ്മൾ വാടി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജ്യം ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്റെ രാജ്യമ്മയ്ക്ക് കല്യാണം വന്നില്ലല്ലോ. ഉത്തരം ഉണ്ടായില്ല. ഇങ്ങനെ എത്ര നാള് കഴിയും? ചാകുന്നത് വരെ. സഹായത്തിന് ഒരാളെ വേണ്ടേ? ദൈവമുണ്ടല്ലോ. ഒരു സഹായി കൂടി ഉണ്ടാകുന്നതല്ലേ നല്ലത്? രാജ്യമ്മ നിഷേധാർത്ഥത്തിൽ പതുക്കെ തലയാട്ടി. പിന്നെ ആർക്ക് വേണ്ടി പണം സൂക്ഷിക്കുന്നു? നമ്മളുടെ അവകാശിക്ക് വേണ്ടി. അതാരാണ്? വിജയലക്ഷ്മി. നിങ്ങളുടെ മണ്ണ് ബാങ്കിൽ അവകാശിയ അവരുടെ പേരാണ് ഒന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്. എന്ത്? നമ്മള് ചെത്ത പണം ഒക്കെ വിജയലക്ഷ്മിക്ക്. ചാകുന്നതിന് മുമ്പ് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് തന്ന ഗുണമില്ല, ഒക്കെ അളം പോലെ ഒഴുക്കും. ഞാൻ രാജ്യമ്മയുടെ കൈത്തണ്ട കടന്നു പിടിച്ചു. എന്റെ പെങ്ങളെ. രാജ്യമ്മയ്ക്ക് ഒരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല. അവൾ ചോദിച്ചു, എന്റെ വീട്ടിൽ വരാവോ? തീർച്ചയായും, പഴയ വീടല്ല. കുറെ കൂടി ചന്തം വരുത്തിയിരിക്കുന്നു. ഞാൻ തല മുനിച്ചുള്ളിലേക്ക് കടന്നു. മിനുസപ്പെടുത്താത്ത പലക കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരുന്നു. രാജ്യമ്മ തന്ന ചെറു ചൂടുള്ള എരുമപ്പാൽ ഊതി ഊതി കുടിക്കുമ്പോൾ അവൾ എന്നെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ കഥകൾ പറയുകയായിരുന്നു. മൂന്ന് കല്യാണാലോചന വന്നു, മൂന്നും വേണ്ടെന്ന് പറഞ്ഞു. കാരണം രണ്ടുപേരും നമ്മുടെ പണം കിട്ടാൻ വന്നതാ. മൂന്നാമത്താന് വേണ്ടെന്ന് പറഞ്ഞു. കാരണം? കാരണമില്ല. കൂടുതൽ ചോദിക്കുന്ന ഇഷ്ടപ്പെടാത്തതുപോലെ അവള് വിഷയം മാറ്റി. എന്നിട്ട് ചെങ്കൽ ചളിയും കരിയും കൂടി മൂടി പിടിപ്പിച്ച ചുമരിലേക്ക് ചൂണ്ടിക്കാട്ടി. അതേ ഉണ്ടോ? അടുത്ത് എന്ന് നോക്കി. എന്റെ ഒരു പഴയ ഫോട്ടോ. രാജ്യമ്മ ഇടിമിന്നൽ പോലുള്ള പുഞ്ചിരി തുരുതുരെ വർഷിച്ചു. ചുറ്റും കനത്ത് വരുന്ന ഇരുട്ടിൽ അവ കൂടുതൽ തെളിഞ്ഞു. രാജ്യമ്മ എന്റെ കൈ പിടിച്ചിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നമ്മളെ മറന്നോ? ഇല്ല. എന്നിട്ട് ഇത്രകാലം ഒരു വിവരവും അറിയിച്ചില്ലല്ലോ. നമ്മൾ ഇന്ന് വിചാരിക്കും വരും വരും. ദേഹത്തോട് ഒരുമി നിൽക്കുന്ന രാജ്യമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിഴലും നിലാവും കൂടി പിണഞ്ഞു കിടക്കുന്ന ആ നീലക്കയങ്ങളിൽ അവ്യക്തമായ ഒരു വെള്ളിമീൻ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. അവളോട് ആദ്യം ഒരു പ്രത്യേക തരത്തിലുള്ള ശരീരസ്പർശത്തിലൂടെ ഇഷ്ടമറിയിച്ച പുരുഷനോട് അവളുടെ ഉള്ളിൽ തോന്നിയ പ്രണയമാണ് ആ നിൽപ്പിലും ആ കണ്ണുകളിലുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയിലുമൊക്കെ ഉണ്ടായിരുന്നത്. രാജ്യമ്മ, നമ്മളെ മറന്നില്ലേ? നീ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തതല്ലേ? അതെ. എന്നിട്ട് നമ്മൾ ആ മഞ്ഞക്കുറി തുടച്ചു കളഞ്ഞു. നോക്കൂ, നമ്മളെ വീട്ടിൽ ചന്ദനക്കുറിയാണല്ലോ. മന്ത്രിക്കുന്നത് പോലെ അവളെ തുടർന്നു, നമ്മൾ മനുഷ്യനല്ലേ? മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ? കിഴച്ചു പോവില്ല എന്നൊക്കെ അമ്മയ്ക്ക് വാക്കു കൊടുത്തെങ്കിലും ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങളും മനസ്സിന്റെ പ്രണയവും ഒക്കെ നിറയുന്ന ഒരു സ്ത്രീക്ക് അവളെ തിരിച്ചറിയാനായിട്ട് ഒരു പുരുഷൻ ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹം രാജ്യമ്മയുടെ വാക്കുകളില് ഊറിക്കൂടി നിന്നിരുന്നു. മാധവിക്കുട്ടി എഴുതാറുണ്ട്,
പുരുഷനോട് വിദ്വേഷം കാണിക്കുന്നത് സ്ത്രീയുടെ ഒരു ആഡംബരം മാത്രമാണെന്ന്, പുരുഷനെ കൂടാതെ സ്ത്രീക്കും സ്ത്രീയെ കൂടാതെ പുരുഷനും തന്റെ പ്രണയം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് മാധവിക്കുട്ടി എഴുതിയത്. എന്നാൽ അവൾ പുരുഷ മേധാവിത്വത്തിനെതിരെയും സ്ത്രീയുടെ സ്വത്വപ്രതിഷ്ഠീകരണത്തെ എതിർക്കുന്ന പുരുഷന്റെ ഭാവത്തെയും ഒക്കെ എതിർക്കാനായിട്ട് തീർച്ചയായിട്ടും പരിശ്രമിച്ചിരുന്നു. ഈ തത്വജ്ഞാനം എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ചോദിച്ചില്ല. മനുഷ്യനല്ലേ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ എന്നുള്ളത് തത്വജ്ഞാനമാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ മണ്ണിന് വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. ഈ തത്വജ്ഞാനം എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ചോദിച്ചില്ല. ഇളകിയ മണ്ണിന്റെയും യൂക്കാലിപ്റ്റസിന്റെയും മണം കൂടിക്കലർന്ന കാറ്റ് കടന്നു വന്നു. യൂക്കാലി ഉണ്ട് അവിടെ, യൂക്കാലിപ്റ്റസിന്റെയും ഇളകിയ മണ്ണിന്റെയും കൂടെ മണം കൂടിക്കലർന്ന കാറ്റ് കയറി വന്നു. അത് വൈക്കോൽ കൂമ്പാരത്തിലും വള്ളിപ്പടർപ്പുകളിലും തിരിപ്പിടിപ്പിച്ചു. അവിടെ എരുമകൾക്ക് കൊടുക്കാൻ വൈക്കോൽ കൂമ്പാരം കൂട്ടിയിട്ടുണ്ട്. അതിനകത്തെല്ലാം ആ മണം വന്ന് നിറഞ്ഞു. എന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് രാജ്യമ്മ പറഞ്ഞു, നമ്മുടെ അമ്മയുടെ അമ്മ കൊണ്ടുവന്നത് മലയാളിയാണ്, അതുകൊണ്ട് ഇയാളും മലയാളിയല്ലേ എന്നാണ് ഉള്ളിൽ പറഞ്ഞത്. രാജ്യമ്മയുടെ ശിരസിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് വെള്ളി വരകൾ എന്റെ നേരെ പുഞ്ചിരി പൊഴിച്ചു. എനിക്കും പുഞ്ചിരി തൂകാതെ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോ മിസസ് മായര് കാത്തിരിക്കുന്ന കണ്ടു. അവൾ ചോദിച്ചു, നാളെ കാലത്ത് പോകുന്നോ? ഉവ്വ്, ഞങ്ങളുടെ ഷവർലേയിൽ പോകാം. നന്ദി, എനിക്ക് ബസ് മതി. അവര് കൂടുതൽ സംസാരിച്ചില്ല. ഞാൻ വേഗത്തിൽ ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് ബസ് ചുരം ഇറങ്ങുമ്പോൾ അവ്യക്തമായ വേദന തിങ്ങുന്ന ഹൃദയത്തിൽ ആ പഴയ വരി പൊന്തി വന്നു. അവളെ പേടിച്ചാരും നേർവഴി ഛേ, പെട്ടെന്ന് നിർത്തി. മനസ്സ് മറ്റൊരു വരി ഓർത്തു. കാൽച്ചിലങ്കത്തെ മറുത്തുകൊളുക്കേട്ടാടുന്നോരമ്മേ, കളിയുടെ വേറൊരു രൂപത്തെ. അത് മൂളിക്കൊണ്ട് ചുരം ഇറങ്ങുമ്പോൾ ചുറ്റും നോക്കി. മനോഹരങ്ങളായ കുന്നുകൾ, ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന നീലാകാശം, അവ്യക്ത സുന്ദരമായ കോടമഞ്ഞ്, മാദക ഗന്ധം പരത്തുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ, വിഷം കുറഞ്ഞ മനോഹരങ്ങളായ ഇഴജീവികൾ. മനുഷ്യന്റെ മനസ്സിനുള്ളില് ചിന്തകൾ പല രീതിയിൽ കൂടിക്കലരുമ്പോഴുണ്ടാകുന്ന അവ്യക്ത സുന്ദരമായ അനുഭൂതികളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് കഥാകാരൻ നീലഗിരി വിട്ട് വീട്ടിലേക്ക് ഇറങ്ങിയത്. കഥ വായിച്ചു കേൾക്കാനായിട്ട് പുസ്തകമെടുത്ത് വെച്ചിരുന്ന് നിങ്ങൾ കഥ കേൾക്കും എന്ന് വിചാരിക്കുന്നു. നന്ദി.